ബോണി്യ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്ലസ് ടു ഫോക്കസ് ഏരിയ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പായ ഒരു 10-22 ദിവസത്തോളം ഗ്യാപ്പായി. എനിക്ക് കുറച്ച് വേറെ കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ അങ്ങനെ ഇട്ട് പോകാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ഇനി ഇന്ന് നമ്മുടെ പ്ലസ് ടു ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാൻ, ഇതിൻ്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രിസൈസ് പോയിന്റുകളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ നേരെ പോകുന്നു ക്ലാസ്സിലേക്ക്. ഇന്ന് നമ്മൾ പഠിക്കുന്നു സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ ഈ പഠിപ്പിക്കുന്ന സ്ലൈഡിൻ്റെ നോട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും, നിങ്ങൾ അവിടെ നിങ്ങൾക്കത് ഈ നോട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു വേറൊരു നല്ലൊരു സോഴ്സിൽ നിന്ന് മലയാളവും കൂടെ ഉൾപ്പെടുത്തി, അതായത് ഓരോ പോയിൻറ്റിൻ്റെയും കൃത്യമായിട്ടുള്ള മലയാളം ട്രാൻസ്ലേഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ടാണ്. കാര്യം നമ്മുടെ ക്ലാസ് കാണുന്ന കുറച്ച് പേരൊക്കെ നമ്മുടെ മലയാളം മീഡിയം എന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അവർക്കും കൂടെ സഹായമാവുന്ന രീതിയിലുള്ള ഒരു സോഴ്സിൽ നിന്ന് ഞങ്ങൾ നോട്ട് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റ് നോട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷും അതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ മലയാളം പോയിൻറ്റും കൂടെ നമ്മൾ ഈ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോട്ട് വേണമെന്നുള്ളവരെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. പിന്നെ മാക്സിമം നന്നായിട്ട് ക്ലാസ് കാണുക, ക്ലാസ് എന്താ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എന്താണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്? എന്താണ് സെക്ഷ്വൽ, അതായത് നമ്മുടെ പ്ലാന്റുകളിൽ എങ്ങനെയാണ് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്താണ്, ഒരു മെയിലും ഒരു ഫീമെയിലും വേണം. അപ്പോൾ ഫ്ലവറുകളിൽ എങ്ങനെയാണ്, ഫ്ലവറുകൾ അല്ലെങ്കിൽ ഒരു പ്ലാന്റുകളിൽ എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാന്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ പ്ലാന്റ് ജനറലി എങ്ങനെയാണ്, ഒരു പ്ലാന്റിൽ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഫ്ലവർ ആയിരിക്കും. ആ ഫ്ലവറിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും കാണും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും കാണും. ഇതാ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന നമ്മുടെ ഒരു ഫ്ലവറിൻ്റെ നെടികയെ കണ്ടിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ്. ആ സെക്ഷനിൽ കാണുന്നുണ്ട് നമുക്ക് മെയിൽ ഗാമറ്റായിട്ടുള്ള ആൻഡ്രീഷ്യവും കാണുന്നുണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായിട്ടുള്ള ഗൈനീഷ്യവും കാണുന്നുണ്ട്. ഇനി നമ്മൾ ഓരോന്നും എന്താണ്, ഈ ആൻഡ്രീഷ്യം എന്താണ്, ഗൈനീഷ്യം എന്താണ്, ഇതിൽ എന്തൊക്കെയുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മോർഫോളജിക്കലി ഇതെങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചായിരുന്നു. പ്ലസ് വണ്ണിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ഒരു പാഠത്തിൽ ഫോക്കസ് ചെയ്യുന്നത് റീപ്രൊഡക്ഷൻ ഇതെങ്ങനെ സഹായിക്കുന്നു, എന്തൊക്കെ പ്രക്രിയകൾ, എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു, എന്താണ് പ്ലാന്റുകളിൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു. ഫസ്റ്റ് നമുക്ക് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ വോൾ ഓഫ് സ്റ്റേമൻ, ഒരു കൂട്ടം സ്റ്റേമൻസ് കൂടി, ഒരു കൂട്ടം സ്റ്റേമനെയാണ് നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ഓഫ് സ്റ്റേമൻ. ആൻഡ്രീഷ്യം എന്താണ് നിർമ്മിച്ചിരിക്കുന്നു, ഒരു കൂട്ടം സ്റ്റേമൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. സ്റ്റേമൻ്റെ രണ്ട് പാർട്ടുകൾ ഏതൊക്കെയാണ് നമ്മൾ മുന്നേ ഓർമ്മിച്ചിരുന്നു, ആന്തറും ഫിലമെൻറ്റും. ആന്തറും ഫിലമെൻറ്റും, ഓക്കെ. അപ്പോൾ ആന്തറും ഫിലമെൻറ്റും, അപ്പോൾ ഈ ഒരു നോട്ടിൽ മലയാളത്തിൽ എങ്ങനെ ഈ ഓരോ പാർട്ടുകളെയും മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ സെക്കൻഡ് പോയിൻ്റായിട്ട് നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോയിൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള മലയാളം പോയിൻറ്റ് സെക്കൻഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട്, ആന്തർ എങ്ങനെയാണ്, ബൈലോബ്ഡ്, രണ്ട് ലോബുകളുണ്ട്. ഓരോ ലോബിൻ്റെ അകത്തും എന്തുണ്ട്, രണ്ട് തീക്കകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആന്തർ എങ്ങനെയാണ്, ബൈലോബ്ഡാണ്, രണ്ട് തീക്കകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെന്ത് പറയും, ദേ ആർ ഡൈതീക്കേഴ്സ്. ഇനി ആന്തറിൽ എത്ര മൈക്രോസ്പ്രാഞ്ചിയ കാണും, ആന്തറിൽ 4 മൈക്രോസ്പ്രാഞ്ചിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ആൻഡ്രീഷ്യമാണ് പറഞ്ഞ, ആൻഡ്രീഷ്യം സ്റ്റേമൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, സ്റ്റേമന് രണ്ട് പാർട്ടാണ് ആന്തറും ഫിലമെൻറ്റും. ഈ ആന്തർ അഥവാ നമ്മുടെ ഫിലമെൻറ്റ്, അതായത് ഒരു മെയിൻ സ്റ്റെമ്മിൽ നിന്ന് തണ്ടിൽ നിന്ന് ടിപ്പിലുള്ള ഭാഗം, അതിൽ രണ്ട് ലോബായിട്ട് ഇങ്ങനെ രണ്ട് ലോബായിട്ട് സൈഡിലേക്ക് വീർത്തിരിക്കും. ഈ ഓരോ ലോബിൻ്റെ അകത്തും രണ്ട് തീക്കകളുണ്ട്, അതുകൊണ്ട് അതിനെ ഡൈതീക്കസ് എന്ന് പറയും. ആന്തറിൽ എത്ര സ്പ്രാഞ്ചികളുണ്ട്, അപ്പോൾ നമുക്ക് പറയാം ഓരോ ആന്തറിന് രണ്ട് ലോബുണ്ട്, ഓരോ ലോബിലും രണ്ട് തീക്കകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീക്കകളിൽ എന്ത് കാണപ്പെടുന്നു, 4 മൈക്രോസ്പ്രാഞ്ചിയ കാണപ്പെടുന്നു. ഈ മൈക്രോസ്പ്രാഞ്ചിയാണ് എന്ത്, നമ്മൾ ഈ മൈക്രോസ്പ്രാഞ്ചി ആന്തറിൽ കാണുന്ന ഈ മൈക്രോസ്പ്രാഞ്ചി എന്ന സ്ട്രക്ചറാണ് പോളൻ സാക്കുകൾ, അതായത് പരാഗരേണു സഞ്ചികൾ പോളൻ സാക്കുകളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സാക്കുകളിലാണ്, ഈ പോളൻ സാക്ക് എന്ന് പറഞ്ഞ സ്ട്രക്ചറിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, മെയിൽ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ മെയിൽ ഗ്യാമറ്റുകളായിട്ടുള്ള പോളൻ ഗ്രെയിൻ.
പരാഗരേണുക്കൾ അഥവാ പോളൻ ഗ്രീൻസ് പൂമ്പൊടി ഇത് കാണുന്നത് എവിടെയാണ്? ഈ മൈക്രോസ്പൊറാഞ്ചിക്കകത്തുള്ള പോളൻ സാക്കുകളിലാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണ്ടോ, ഈ ഒരു ഫിഗർ നോക്കി, ഈ റൈറ്റ് സൈഡിലുള്ള ഫിഗർ നോക്കി, ഒരു സ്റ്റേമൻ എന്താണ്, ഈ സ്റ്റേമൻ്റെ സ്ട്രക്ചർ നോക്കി, എങ്ങനെയാണ് ഒരു ഫിലമെൻറ്റും മുകളിൽ രണ്ട് ലോബുള്ള ഒരു സെപ്പറേഷൻ കണ്ടു, രണ്ട് ലോബുള്ള ഇത് കണ്ടു, രണ്ടായിട്ട് നമുക്ക് ഒരു ലോബ് നമുക്ക് ഇവിടെ കാണുന്നു, തൊട്ട് അതിൻ്റെ ബാക്കിലൊരു വര കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ലോബ്. അപ്പം പിന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യം ഈ ക്ലാസ്സിലും പറയുന്നു, ഈ ഫിഗറുകൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഫിഗറും പഠിക്കുക. രണ്ട് തീക്ക. ഇനി നമുക്ക് ആന്തറിലേക്ക് വരാം. ആന്തർ എന്താണ്? ഡൈത്തീക്കസ് ആണ്. കണ്ടോ ആന്തറിനെ നമ്മൾ നെടുകെ കണ്ടിച്ച് വയ്ക്കുന്നത് കണ്ടോ? രണ്ട് ലോബുകളുണ്ട്. ഇത് ഒന്നാമത്തെ ലോബ്, രണ്ടാമത്തെ ലോബ്. നിങ്ങൾ ബി എന്ന് നോക്കി, ആന്തറിൻ്റെ ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചറാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലെന്തുണ്ട്? തീക്കകളുണ്ട്. ഈ തീക്കകളെ ഈ ഓരോ തീക്കയ്ക്ക് അകത്തും എന്തുണ്ട്? മൈക്രോസ്പൊറാഞ്ചി ഉണ്ട്. ഈ മൈക്രോസ്പൊറാഞ്ചി എന്തായി മാറും? ഈ മൈക്രോസ്പൊറാഞ്ചി എന്തായി മാറും? നമ്മുടെ പോളൻ സാക്കുകളായി മാറും. ആ പോളൻ സാക്കുകൾ എന്ത് കാണും? പോളൻ ഗ്രെയിൻ കാണും. ഈ ഫിഗറിൽ നോക്കുമ്പോൾ ഈ ഫിഗറും നേരത്തെ പറഞ്ഞ പോയിൻറ്റുകൾ നോക്കുക, കൃത്യമായി നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും മനസ്സിലാകാത്ത ഭാഗം വീണ്ടും കൂടെ കാണുക. നമ്മൾ ഈ ഒരൊറ്റ ചാപ്റ്ററിൻ്റെ ഒരു സിംഗിൾ വീഡിയോ ആയിട്ടാണ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അത് നിങ്ങൾ കാണുക. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു, സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. നമ്മൾ പറഞ്ഞു നാല് മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇതിലെന്തൊക്കെയുണ്ട്? ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടോ? ഈ മൈക്രോസ്പൊറാഞ്ചിയം നാല് ലെയറുകളുണ്ട്. ഈ നാല് ലെയർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയം കാണുന്നത്. ഒന്നാമത്തെ ലെയറിനെ നമ്മൾ എപ്പിഡെർമസ് എന്ന് പറയും, രണ്ടാമത്തെ ലെയറിനെ എൻഡോതീസിയം എന്ന് പറയും, മൂന്നാമത്തതിനെ നമ്മൾ മിഡിൽ ലെയർ എന്ന് പറയും, അതിനുശേഷം ടപ്പീറ്റം കാണും. ടപ്പീറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസ്പോർ മദർ സെല്ലുകൾ കാണപ്പെടും. എന്തൊക്കെയാണത്? എന്താണിതിൻ്റെ ഫങ്ഷൻ? അതാണ് ഡീറ്റെയിലായി നോക്കുന്നത്. ഫൈനലി നിങ്ങൾ താഴെ ഒരു ഫിഗർ കണ്ടോ? ഈ വാളിലെ ഈ സ്ട്രക്ചറോ മൈക്രോസ്പൊറാഞ്ചിയം ഇതാണ്ട് താഴെയുള്ളൊരു ഫിഗർ കണ്ടോ? ഈ ഫിഗർ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് നോക്കി, ഈ ഫിഗർ സമ്പൂർണ്ണമായിട്ട് ഡെവലപ്പ് ആയതിനു ശേഷം പോളൻ ഗ്രെയിൻ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, മൈക്രോസ്പൊറാഞ്ചിയം ചുറ്റും നാല് ലെയറുകളുണ്ട്. അതിൽ ഈ നാല് ലെയറുകളിലെ മൂന്ന് ലെയറുകൾ, ഒന്ന് എപ്പിഡെർമിസ്, രണ്ട് എൻഡോതീസിയം, മൂന്ന് മിഡിൽ ലെയർ. ഈ ആദ്യം കാണുന്ന ആദ്യം കാണുന്ന എപ്പിഡെർമിസ്, തൊട്ടടുത്ത് കാണുന്ന എൻഡോതീസിയം, മൂന്നാമത് കാണുന്ന മിഡിൽ ലെയർ. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുമാത്രമല്ല എന്താണ്, മെച്ചുറായതിനു ശേഷം ഇതിനെ പൊട്ടാൻ സഹായിക്കും. ഇതാണ് ഈ മൂന്ന് ലെയറിൻ്റെ ഫങ്ഷൻ. ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും മൈക്രോസ്പോർ മദർ സെല്ലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ടപ്പീറ്റം. എന്താണ് ഈ ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻ? ടപ്പീറ്റം എന്ന പേര് കേൾക്കുമ്പോൾ അല്ല, അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഗീവ് ന്യൂട്രീഷൻ ടു ഗ്രോയിങ് പോളൻ ഗ്രെയിൻസ്. എന്താണ്? വളർന്നു വരുന്ന പോളൻ ഗ്രെയിനുകൾക്ക് എന്ത് കൊടുക്കുക? ന്യൂട്രീഷൻ, അതായത് വേണ്ട പോഷണം കൊടുക്കുക എന്നാണ് ടപ്പീറ്റം എന്ന സ്ട്രക്ചറിൻ്റെ ഫങ്ഷൻ. ഇനി നമുക്ക് അവിടെ നിന്ന് നേരെ പോകാം. എന്താണ് ടപ്പീറ്റം? സെൽസ് ഓഫ് ടപ്പീറ്റം. ഈ ടപ്പീറ്റം നമ്മൾ പറഞ്ഞു ന്യൂട്രീഷൻ കൊടുക്കും. അപ്പോൾ ആ സെല്ലിനെ കുറച്ച് പ്രത്യേകതകളൊക്കെ കാണും. എന്താണ് ആ പ്രത്യേകത? ദ സെൽസ് ഓഫ് ടപ്പീറ്റം. ടപ്പീറ്റത്തിൻ്റെ സെൽസിന് എന്തുണ്ട്? പൊസസ് ഡെൻസ് സൈറ്റോപ്ലാസം. നല്ല ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ട്. അതുമാത്രമല്ല ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകളുമുണ്ട്. ഇനി ടപ്പീറ്റം കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണുന്നത്? എ ഗ്രൂപ്പ് ഓഫ് സെൽസ് കാൾഡ് സ്പൊറോജീനസ് ടിഷ്യു. ഒരു കൂട്ടം സ്പൊറോ സെല്ലുകൾ കാണും, അതിനെ നമ്മൾ സ്പൊറോജീനസ് ടിഷ്യു എന്ന് പറയും. എവിടെയാണ്? നമ്മുടെ വളരെ യങ്ങായിട്ടുള്ള മൈക്രോസ്പൊറാഞ്ചിയത്തിൽ ടപ്പീറ്റം കഴിഞ്ഞാൽ ഒരു കൂട്ടം സെല്ലുകൾ കാണും, അതിനെ നമ്മൾ സ്പൊറോജീനസ് ടിഷ്യു എന്ന് പറയും. ഇവിടെ നിന്നാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ പോളൻ ഗ്രെയിൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസാണ്. ഈ ഒരു ഗ്രൂപ്പ് സെൽസാണ് എന്താണ് പൈനിയർ അഥവാ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയാം. ഇനി പ്രോസസ്സ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ. ഈ നമ്മൾ കാണുന്ന സ്പൊറോജീനസ് ടിഷ്യൂവിൽ നിന്ന്, ഈ സ്പൊറോജീനസ് ടിഷ്യൂ അതല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോറുകൾ അഥവാ മെയിൽ ഗാമറ്റ് പോളൻ ഗ്രെയിൻ ഉണ്ടാവുന്നു. ഇതിൻ്റെ ഫോർമേഷനെ നമ്മളൊരു പേര് വിളിക്കും, മൈക്രോസ്പോറോജനസിസ്. ഈ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ പേര് ഓർത്ത് വയ്ക്കുക. എന്താണ് മൈക്രോസ്പോറോജനസിസ്? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ. മൈക്രോസ്പോറുകൾ എന്തിൽ നിന്നുണ്ടാവുന്നു? മൈക്രോസ്പോർ മദർ സെൽ. എവിടെ നിന്ന്? സ്പൊറോജീനസ് ടിഷ്യൂവിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രക്രിയയെ നമ്മൾ എന്ത് പറയുന്നു? മൈക്രോസ്പോറോജനസിസ്. നമുക്ക്
എങ്ങനെ ഈ മൈക്രോസ്പോർ മദർ സെൽ എവിടുന്നാണ് ഉണ്ടാവുന്നത്? സ്പോറോജിനസ് ടിഷ്യൂവിലെ സെല്ലിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടാവുന്നത്. ഇത് ഈ മൈക്രോസ്പോർ മദർ സെൽ എന്ത് ഏത് ഡിവിഷന് വിധേയമാവും? നിങ്ങൾ പണ്ട് സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിൾ എന്ന പ്ലസ് വൺ പാഠം ഓർക്കുക. മിയോട്ടിക് ഡിവിഷന് വിധേയമാവും. മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ നമുക്കറിയാം എത്ര സെല്ലുകളുണ്ടാവും? 4 സെല്ലുകളുണ്ടാവും. മിയോട്ടിക് ഡിവിഷൻ നടന്ന് 4 മൈക്രോസ്പോർ ടെട്രാഡുകൾ ഉണ്ടാകും. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടെട്രാഡുകൾ ഉണ്ടായതിനു ശേഷം ഈ മൈക്രോസ്പോർ ടെട്രാഡുകൾ ഡെവലപ്പ് ചെയ്ത് പോളൻ ഗ്രെയിനായി മാറും. ഇനി ഈ നമ്മുടെ ആന്തർ മെച്യൂറാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലെയറുകളിൽ നിന്ന് വെള്ളം ഡീഹൈഡ്രേഷൻ നടക്കും, അതായത് നിർജ്ജലീകരണം നടക്കും. ഈ നിർജ്ജലീകരണം നടന്നിട്ട് എന്താണ്ടാവും? ഈ മൈക്രോസ്പോർ ടെട്രാഡ് എന്താവും? മൈക്രോസ്പോർ ടെട്രാഡ് പോളൻ ഗ്രെയിനായിട്ട് ഫോം ചെയ്യും. മെച്യൂറായിട്ട് ഈ നമ്മുടെ വാൾ ലെയറൊക്കെ ഡീഹൈഡ്രേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇത് ഡിഹൈസ് ചെയ്ത് പൊട്ടി പോളൻ ഗ്രെയിൻ പുറത്തേക്ക് പോകും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമുക്കതിനൊരു ചെറിയൊരു ഫ്ലോ ചാർട്ടായിട്ട് നോക്കാം. ആദ്യം ആന്തർ. ആന്തറിൻ്റെ അകത്ത് സ്പോറോജിനസ് ടിഷ്യു, അതിൽ നിന്ന് എന്തുണ്ടാവുന്നു? മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ ഉണ്ടാവുന്നു. അതെല്ലാം നോർമൽ ട്യൂൻ കണ്ടീഷനാണ്. നമുക്ക് വേണ്ടത് മെയിൽ ഗ്യാമറ്റാണ്. മെയിൽ ഗ്യാമറ്റ് ഏത് കണ്ടീഷനിലായിരിക്കണം? എൻ കണ്ടീഷനിലായിരിക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, ഗ്യാമറ്റുകൾ ഏത് കണ്ടീഷനിലായിരിക്കും? എൻ കണ്ടീഷൻ അഥവാ ഹാപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ പോളൻ മദർ സെല്ലിൽ നിന്ന് മിയോസിസ് നടക്കുന്നു. മൈക്രോസ്പോർ ടെട്രാഡുകൾ 4 ഗ്യാമറ്റ് മൈക്രോസ്പോറുകൾ ഉണ്ടാകുന്നു. അതെന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്ത് മെയിൽ ഗ്യാമറ്റാവുന്നു. മെയിൽ ഗ്യാമറ്റ് പോളൻ ഗ്രെയിൻ ആകുന്നു. മെച്യൂർ ആകുമ്പോൾ ഡീഹൈഡ്രേഷൻ നടക്കുന്നു. ടിഷ്യൂ ഒക്കെ മെച്യൂർ ആയതിന് ശേഷം കറക്റ്റ് ടൈം ആകുമ്പോൾ ഈ ആന്തർ പൊട്ടി എന്ത് ചെയ്യുന്നു? പോളൻ ഗ്രെയിൻ വെളിയിലേക്ക് ലിബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പുറത്തേക്ക് പുറന്തള്ളുന്നു. ഇതാണ് നോർമലി നമ്മുടെ മെയിൽ ഗ്യാമറ്റ് അല്ലെങ്കിൽ സ്റ്റീമൻ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഗ്യാമറ്റിൻ്റെ പ്രൊഡക്ഷൻ. മെയിൽ ഗ്യാമറ്റ് എങ്ങനെ തുടങ്ങി, എവിടെ തുടങ്ങി, എങ്ങനെ അത് പുറത്തെത്തി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്രയും നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പുറത്തിറങ്ങിയ പോളൻ ഗ്രെയിൻ, ഈ പോളൻ ഗ്രെയിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ നോക്കണം. പോളൻ ഗ്രെയിൻ എങ്ങനെയുള്ള സ്ട്രക്ചറാണ്? പോളൻ ഗ്രെയിൻ ജനറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് രണ്ട് ഇതാണ്. ഒരു ഔട്ടർ വാളുണ്ട്, അതിന് എക്സൈൻ എന്നും ഇന്നർ വാളുണ്ട്, അതിന് ഇൻഡെയിൻ എന്നും പറയും. ഈ ഔട്ടർ വാൾ എക്സൈനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ സ്പോറോപോളിനിൻ എന്നൊരു പദാർത്ഥത്തെ പറ്റി പഠിക്കണം. ഈ സ്പോറോപോളിൻ എന്താണ്? ഇതൊരു ഓർഗാനിക് മെറ്റീരിയലാണ്. ഒരു ഓർഗാനിക് മെറ്റീരിയലാണ്. അതുമാത്രമല്ല, നമ്മുടെ ഭൂമിയിൽ കാണുന്ന ഏറ്റവും റെസിസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്ന, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകളെയും ആൽക്കലികളെയും വരെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്താണ്? നമ്മുടെ സ്പോറോപോളിനിൻ. അപ്പോൾ ഈ ഇത്രയും റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്ലാന്റുകളുടെ പോളൻ ഗ്രെയിൻസും നമുക്ക് ഫോസിലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഫോസിലായിട്ട് കിട്ടിയിട്ടുണ്ട്. കാര്യം വളരെ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പല ഹാർഷ് ക്ലൈമറ്റിനെയും എന്താണ് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ഔട്ടർ ലെയർ ആയിട്ടുള്ള എക്സൈൻ ഉണ്ട്. ഇനി ഇന്നർ എക്സൈൻ, ഈ എക്സൈൻ വളരെ ഇമ്പെർമിയബിൾ ആയിട്ടുള്ള ലെയർ ഒന്നുമല്ല. അതായത് വെച്ച് കഴിഞ്ഞാൽ വളരെ റീഇൻഫോഴ്സ്ഡ് ലെയർ ഒന്നുമല്ല. ഇതിൻ്റെ ഇടയിൽ ഈ എക്സൈൻ്റെ അകത്ത് ചില അപ്പർച്ചറുള്ള ചെറു സുഷിരങ്ങളുണ്ട്. അതിനെ നമ്മൾ ജേം പോർ എന്ന് വിളിക്കും. ഇനി ഔട്ടർ വാൾ എക്സൈനെ പറ്റി പറഞ്ഞ് ഇന്നർ വാൾ ഇൻഡെയിൻ. നമ്മുടെ എക്സൈനോളം അത്രത്തോളം ബലമുള്ളതല്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ പ്ലാന്റിൻ്റെ സെൽ വാൾ നിർമ്മിക്കുന്ന സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഒരു മെച്യൂറായിട്ട് പുറത്തിറങ്ങുന്ന പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ്റെ അകത്ത് 2 സെല്ലുകൾ കാണും. ഒരു വലിയ വെജിറ്റേറ്റീവ് സെല്ലും ഒരു ചെറിയ ജനറേറ്റീവ് സെല്ലും. ഇനി ജനറേറ്റീവ് സെല്ലാണ് എന്തായി മാറുന്നത്? ജനറേറ്റീവ് സെല്ലാണ് ഫൈനലി ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഫീമെയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗ്യാമറ്റുകളെ നമ്മുടെ ഫെർട്ടിലൈസേഷന് വേണ്ടി എന്താണ് ഡിവൈഡ് ചെയ്ത് വിടുന്നത് ആരാണ്? നമ്മുടെ ജനറേറ്റീവ് സെല്ലാണ്. ഇനി പോളൻ ഗ്രെയിൻ ഏത് കണ്ടീഷനിലാണ്, ഒരു ചോദ്യം വരാം, പോളൻ ഗ്രെയിൻ ഏത് കണ്ടീഷനിലാണ് ലിബറേറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത്? യൂഷ്വലി 2 or 3 സ്റ്റേജസ്, 2 അല്ലെങ്കിൽ 3 സെല്ല് എന്ന കണ്ടീഷനിലിരിക്കുമ്പോൾ, അതായത് നമ്മുടെ ഒരു പോളൻ ഗ്രെയിൻ നോക്കിയാൽ അതിൻ്റെ അകത്ത് വെന്നീ വെജിറ്റേറ്റീവ് സെല്ല്, സ്മാൾ ജനറേറ്റീവ് സെല്ല്, അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റേറ്റീവ് ഒരു 2 അല്ലെങ്കിൽ 3 സെല്ല്, ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? പോളൻ ഗ്രെയിൻ അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത് പോകുന്നു. ഇനി നമ്മൾ വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് വെജിറ്റേറ്റീവ് സെൽ? വളരെ വലിയ സെല്ലാണ് വെജിറ്റേറ്റീവ് സെൽ. വളരെ വലിയ സെല്ലാണ്, നമ്മൾ കായിക കോശം എന്ന് പറയും. വളരെ വലിയ സെല്ലാണ്. അബണ്ടൻ ഫുഡ് റിസർവ്, നല്ല രീതിയിലുള്ള ഫുഡ് റിസർവ് ഉണ്ട്. ഇറഗുലർ, വളരെ ലാർജാണ്. അതുകൊണ്ട് തന്നെ ഇറഗുലറി ഷേപ്പാണ്, ഒരു റെഗുലർ ഒരു പ്രോപ്പർ ഷേപ്പില്ല. ഇനി ജനറേറ്റീവ് സെല്ലോ ചെറുതാണ്, സ്പിൻഡിൽ ഷേപ്പ്ഡ് ആണ്. ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട്, വളരെ ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസും ഉണ്ട്.
ഇനി ഈ ജനറേറ്റീവ് സെൽ എങ്ങനെയാണ് നോർമലി കാണുന്നത്? നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലിൽ, വെജിറ്റേറ്റീവ് സെല്ലിൽ സൈറ്റോപ്ലാസ്റ്റിൽ വളരെ ചെറിയ സെല്ലായതുകൊണ്ട് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്റ്റിനെ അറ്റാച്ച് ചെയ്താണ് കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോളൻ ഗ്രെയിനിൻ്റെ കാര്യം. ഇനി പോളൻ ഗ്രെയിൻ വളരെ എക്കണോമിക്, അതായത് വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അപ്പോൾ പോളൻ ഗ്രെയിനിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകത? പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻ്റ്, വളരെ ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ളൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ അത്ലറ്റുകളും റേസ് ഹോഴ്സ്, അതായത് പന്തേ ഓട്ട കുതിരകളും എന്താണ് ഇതിൻ്റെ അത്ലറ്റുകൾ, അതായത് നമ്മുടെ ഓട്ടം ഇങ്ങനെയുള്ള അത്ലറ്റിക് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോളൻ ഗ്രെയിനിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വളരെ ജനറൽ ആയിട്ടൊരു കാര്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിച്ച് ന്യൂട്രിയൻസും അത്യാവശ്യമുള്ള എനർജി നൽകുന്നതാണ്. അതേസമയം നമ്മുടെ വയറ് നിറഞ്ഞതായിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അത്ലറ്റുകൾക്കും റേസോഴ്സുകൾക്കും അവരുടെ പെർഫോമൻസിന് വളരെ നല്ലൊരു ബൂസ്റ്റ് കൊടുക്കും. അപ്പോൾ റേസ് എന്താണ് നമ്മുടെ പോളൻ ടാബ്ലറ്റ് ആയിട്ട് വരും. ഈ പോളൻ ടാബ്ലറ്റ് ആരൊക്കെ ഉപയോഗിക്കാറുണ്ട്? അത്ലറ്റുകളും റേസോഴ്സുകളും ഉപയോഗിക്കാറുണ്ട്. ഇനി പോളൻ ഗുണം ചെയ്യുന്നതോടൊപ്പം തന്നെ ചില അലർജികൾക്കും കാരണമാകുന്നുണ്ട്. ചില പ്ലാന്റുകളുടെ പോളൻ, എക്സാമ്പിൾ പാർത്തീനിയം എന്ന ചെടിയുടെ പോളൻ വളരെ അലർജനാണ്. അത് ഈ ആസ്മയുള്ളവർക്കും ബ്രോങ്കൈറ്റസ് ഉള്ളവർക്കും എന്താണ് വളരെ ലീഥലായിട്ട് തന്നെ ആക്ട് ചെയ്യും. ഇനി ഇപ്പോൾ നമുക്ക് ഈ പോളൻ പ്രിസർവ് ചെയ്യാനൊരു ടെക്നിക്കുണ്ട്, ക്രയോ പ്രിസർവേഷൻ എന്ന് പറയും. ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ നിലനിർത്തേണ്ട അല്ലെങ്കിൽ ഒരു പോളൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്ത ട്രാൻസ്പോർട്ട് ചെയ്യാൻ ക്രയോ പ്രിസർവേഷൻ എന്ന ടെക്നിക്കുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആ പോളൻ ഗ്രെയിൻ എന്ത് ഇതിൽ സ്റ്റോർ ചെയ്യും? ലിക്വിഡ് നൈട്രജനിൽ സ്റ്റോർ ചെയ്യും. ലിക്വിഡ് നൈട്രജൻ്റെ ടെമ്പറേച്ചർ ഏകദേശം -196°C ആണ്. ഇതിൽ ഒരു സസ്പെൻഡഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു നിശ്ചലാവസ്ഥയിൽ സ്റ്റോർ ചെയ്ത് എവിടെയാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡുകൾ ഈ പോയിന്റുകളിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻഡ്രീഷ്യം കഴിഞ്ഞു. ഇനി ഗൈനീഷ്യം. ഗൈനീഷ്യം പിസ്റ്റിൽ എന്ന് പറയാം, അതിൻ്റെ മറ്റൊരു പേര് പിസ്റ്റിൽ എന്നാണ്. ഇതെന്താണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കാർപ്പൽ. കാർപ്പലുകൾ കൊണ്ടാണ് നമ്മുടെ ഗൈനീഷ്യം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒന്നെങ്കിൽ ഇതിലൊരു സിംഗിൾ പിസ്റ്റിലേക്കാണുള്ളൂ, അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ മോണോ കാർപ്പിലറി എന്ന് പറയാം. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പിസ്റ്റിൽ കാണണമെങ്കിൽ, പിസ്റ്റുകളുണ്ടെങ്കിൽ മൾട്ടി കാർപ്പിലറി എന്ന് പറയാം. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇത് നമ്മൾ പണ്ട് +1 പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്താൽ നിങ്ങൾ ഓർത്തെടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ +1 ടെക്സ്റ്റ് എടുത്തൊന്ന് വായിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ക്ലാസ്, അതിൻ്റെ +1 ക്ലാസ്സുകളുണ്ട്, അതും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇനി രണ്ട് ഫ്യൂസ്ഡ് പിസ്റ്റ്. ഇനി ഈ പിസ്റ്റിൽ ഫ്യൂസ്ഡ് ആയിട്ടും ഫ്രീ ആയിട്ടും ഇരിക്കാം. ഈ പിസ്റ്റുകളെല്ലാം കൂടെ ഒത്തു കൂടിച്ചേർന്നിരിക്കുകയാണെങ്കിൽ നമ്മളതിനെ സിൻകാർപ്പസ് എന്നും, ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിന് അപ്പോ കാർപ്പസ് എന്നും പറയാം. അപ്പോൾ ഓരോ പിസ്റ്റിലിൻ്റെയും സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഒരു ജനറലി നമ്മളൊരു പിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഗ്യാമറ്റിൻ്റെ ഒരു സിംഗിൾ യൂണിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റിഗ്മ കാണും. സ്റ്റിഗ്മയ്ക്ക് ശേഷം സ്റ്റിഗ്മയിൽ നിന്ന് താഴേക്ക് വരുന്ന സ്റ്റൈൽ, പിന്നെ നമ്മുടെ ഓവറി, നമ്മുടെ ഫീമെയിൽ ഗ്യാമറ്റ് ആയിട്ടുള്ള എഗ് സ്ഥിതി ചെയ്യുന്ന ഓവറി. ഇതാണ് ഒരു ജനറലി എന്താണ് നമ്മുടെ ഗൈനീഷ്യത്തിൻ്റെ സിംഗിൾ മെമ്പറായ പിസ്റ്റിലിൻ്റെ സ്ട്രക്ചർ. ഇനി ഈ ഓവറിക്കകത്ത് എന്താണ്, ഓവറിക്കകത്ത് നമ്മൾ ഒവേറിയൻ ക്യാവിറ്റി എന്ന് പറയും. ഓവറിക്കകത്ത് ഓവറി നമ്മൾ അണ്ടാശയം എന്ന് പറയും. ഈ അതിൻ്റെ ഒവേറിയൻ ക്യാവിറ്റി അണ്ടാശയ അറ എന്ന് പറയും. അപ്പോൾ മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികൾക്ക് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞ ചില ടേമുകൾ മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ നോട്ടും കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലാസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വാക്കുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് റെഫർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് ഇൻസൈഡ് ഓവറി? ഓവറിയുടെ അകത്ത് ഒവേറിയൻ ക്യാവിറ്റി. ഈ ഒവേറിയൻ ക്യാവിറ്റിയിൽ എന്തുണ്ട്? പ്ലാസൻ്റയുണ്ട്. പ്ലാസൻ്റ ഇതെല്ലാം നമ്മൾ +1 മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ വ്യക്തമായി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇപ്പോൾ ഞാൻ ജനറലായിട്ട് പറയുന്നു, ഓവറിക്കകത്ത് പ്ലാസൻ്റയുണ്ട്, ഓവറിക്കകത്ത് എന്തുണ്ട്? പ്ലാസൻ്റയുണ്ട്. ഈ പ്ലാസൻ്റയിൽ നിന്നാണ് എന്ത് വരുന്നത്? ഒവ്യൂളുകൾ വരുന്നത്. ഈ ഒവ്യൂളും അഥവാ മെഗാസ്പറാഞ്ചിയം വരുന്നത്. ഈ മെഗാസ്പറാഞ്ചിയം ഒവ്യൂളിൻ്റെ അകത്താണ് നമ്മുടെ ഫീമെയിൽ ഗ്യാമറ്റ് ആയിട്ടുള്ള എഗ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ. ഇത് അതിൻ്റെ കുറച്ച് ഫിഗറുകളാണ്. ഈ ഫിഗറും കൃത്യമായിട്ട് നോക്കുക. ഇനി നമ്മൾ ഒവ്യൂൾസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. എന്താണ് ഒരു ഒവ്യൂളിൻ്റെ ഒരു ഡയഗ്രാം, ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഒവ്യൂളിൻ്റെ ഒരു ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. അതിലെ കുറച്ച് പാർട്ടുകൾ നോക്കുക. ഹൈലം, ഫ്യൂണിക്കിൾ, മൈക്രോപൈൽ, മൈക്രോപൈലാർ പോൾ, ഔട്ടർ ഇൻറ്റഗുമെൻറ്റ്, ഇന്നർ ഇൻറ്റഗുമെൻറ്റ്, ന്യൂസെല്ലസ്, ഫൈനലി എംബ്രിയോ സാക്ക്. ഈ എംബ്രിയോ സാക്ക് എന്ന സ്ട്രക്ചറിൻ്റെ അകത്താണ് നമ്മുടെ ഫീമെയിൽ ഗ്യാമറ്റ് ആയിട്ടുള്ള എഗ് സ്ഥിതി ചെയ്യുന്നത്.
ഇവിടേക്കാണ് നമ്മുടെ മെയിൽ ഗാമറ്റ് വന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ടേമുകൾ നിങ്ങളുടെ മനസ്സിലും ചിന്തിച്ചു വയ്ക്കുക. എന്താണത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ഈ സ്ട്രക്ചർ എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് നോക്കാം, ഓവിയൂൾസ് ഓവറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏതിൻ്റെ സഹായത്തോടെയാണ്? പ്ലാസൻ്റ. ഇനി ഈ ഒവ്യൂളും സ്റ്റാക്ക് ഓഫ് ഒവ്യൂൾ, അതായത് ഒവ്യൂളിൻ്റെ തണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഒവ്യൂളിൻ്റെ തണ്ടിനെ പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഇനി അടുത്ത് എ റീജിയൻ വെയർ ഫ്യൂണിക്കിൾ ഈസ് അറ്റാച്ച് ടു ഒവ്യൂൾ. ഏത് റീജിയനിലാണോ ഈ ഫ്യൂണിക്കിൾ നമ്മുടെ ഒവ്യൂളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഒവ്യൂളുമായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, എ റീജിയൻ വെയർ ഫ്യൂണിക്കിൾ ഈസ് അറ്റാച്ച് ടു ഒവ്യൂൾ ഈസ് കാൾഡ് ഹൈലം. ഒവ്യൂളും ഫ്യൂണിക്കിളും, നമ്മുടെ ഒവ്യൂളും ഫ്യൂണിക്കിളും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്തെ നമ്മൾ എന്ത് പറയും? ഹൈലം എന്ന് പറയും. ഇനി നമ്മളൊരു ഔട്ടർ ഇൻറ്റഗുമെൻ്റ്, ഇന്നർ ഇൻറ്റഗുമെൻ്റ് എന്ന് പറഞ്ഞ രണ്ട് ലെയർ പറഞ്ഞു. ഇതെന്താണ്? ഇൻറ്റഗുമെൻ്റ് എന്താണ്? ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ മെയിൽ ഗാമറ്റ് ഉള്ളിൽ വന്ന് ഫെർട്ടിലൈസേഷൻ നടത്തണം. അപ്പോൾ അവിടെ എന്തുണ്ട്? അതിന് വരാനൊരു ഭാഗവും കൂടിയുണ്ട്, ഇൻറ്റഗുമെൻ്റ്. ഈ ഇൻറ്റഗുമെൻ്റ് പൂർണ്ണമായി കവർ ചെയ്യുന്നില്ല. ഇൻറ്റഗുമെൻ്റ് ഹാസ് എ പോർ ഓഫ് എൻട്രി. പോളൻ ട്യൂബ്, അതായത് പോളൻ ഗ്രെയിൻ വന്ന് അറ്റാച്ച് ചെയ്ത് അതിൽ നിന്ന് വരുന്ന പോളൻ ട്യൂബിന് നമ്മുടെ ഒവ്യൂളിലേക്ക് എൻട്രി ചെയ്യാൻ ഒരു പോറുണ്ട്. അതിന് നമ്മൾ മൈക്രോപൈൽ എന്ന് പറയും. മൈക്രോപൈൽ കാണുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം. അപ്പോൾ ഇതാണ് മൈക്രോപൈൽ. ആ പോറെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? ചലാസ എന്ന് വിളിക്കും. ഇനി ഇൻറ്റഗുമെൻ്റ് കഴിഞ്ഞാൽ കാണുന്നതാണ് ഒരു കൂട്ടം സെല്ലുകളാണ്, ഒരു കൂട്ടം മാസ് ഓഫ് സെല്ല് കാണും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂസെല്ലസ് എന്ന് വിളിക്കും. ഇനി നമ്മുടെ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് അഥവാ ഭ്രൂണസഞ്ചി അഥവാ എംബ്രിയോ സാക്ക്, നമ്മുടെ എഗ്ഗ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂസെല്ലസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എംബ്രിയോ സാക്ക് കാണപ്പെടുന്നത്. ഇനി ന്യൂസെല്ലസിൻ്റെ പ്രത്യേകത എന്താണ്? എംബ്രിയോ സോക്കിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഡെൻസായിട്ടുള്ള സെല്ലുകളാണ് ന്യൂസെല്ലസ്. ന്യൂസെല്ലസിൻ്റെ ഫങ്ഷൻ പ്രോബബ്ലി എന്തായിരിക്കും? ഡെൻസായിട്ടുള്ള സെല്ലുകളുണ്ടെങ്കിൽ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്, അതുകൊണ്ട് തന്നെ റിസർവ് ഫുഡാണ് നമ്മുടെ എംബ്രിയോ സാക്കിന് ഡെവലപ്മെൻ്റ് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ന്യൂസെല്ലസിൻ്റെ ഫങ്ഷൻ. ഏകദേശം നമ്മുടെ എംബ്രിയോ സാക്ക് മെച്ചർ ചെയ്യുമ്പോഴേക്കും ന്യൂസെല്ലസ് പൂർണ്ണമായി യൂട്ടിലൈസ് ചെയ്യപ്പെട്ടില്ലാതാവും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ നമ്മുടെ ഫീമെയിൽ ഗാമറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു, അങ്ങനെ നമ്മൾ മെഗാസ്പോറോജനസിസ്. അപ്പോൾ ഫസ്റ്റ് നോക്കാം, ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം മെഗാസ്പോർ മദർ സെൽ. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോറുകൾ അഥവാ ഫീമെയിൽ ഗാമറ്റ് ഉണ്ടാവുന്ന പ്രക്രിയയെ നമ്മൾ മെഗാസ്പോറോജനസിസ്. അപ്പോൾ ഈ ഒരു മെഗാസ്പോറോജനസിസ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു എംബ്രിയോ സാക്ക്. ഈ എംബ്രിയോ സാക്കിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? 7 സെല്ലും കാണും, 8 ന്യൂക്ലിയം കാണും. എങ്ങനെ 7 സെല്ലുണ്ടായി, 8 ന്യൂക്ലിയം ഉണ്ടായി നോക്കാം. നമ്മൾ ഇവിടെയും നമ്മുടെ ന്യൂസെല്ലസ് കഴിഞ്ഞ് നമ്മുടെ എംബ്രിയോ സാക്കുണ്ട്, അതിലകത്ത് മെഗാസ്പോർ മദർ സെല്ലുകളുണ്ട്. ഇതെന്ത് ചെയ്യുന്നു? മിയോസിസ് നടക്കുന്നു. മിയോസിസ് നടക്കുമ്പോൾ എപ്പോഴും എത്ര സെല്ലുകൾ ഉണ്ടാവും? 4 മെഗാസ്പോർ ഉണ്ടായി. പക്ഷേ ഇവിടെ നമ്മുടെ മൈക്രോസ്പോറോജനസിസിന് വിപരീതമായൊരു കാര്യം സംഭവിക്കും. ഉണ്ടായ 4 മെഗാസ്പോറുകളിൽ 3 നശിച്ചു പോകും, 1 മാത്രം ഫങ്ഷണലാവും. ഈ ഫങ്ഷണൽ മെഗാസ്പോറിൻ്റെ അകത്ത് ഡിവിഷൻ, മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. ഒരു 3 മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. ഈ ഡിവിഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവും? 8 ന്യൂക്ലിയോ ഉള്ള 7 സെല്ലുകളുള്ള ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാവും. ഏതൊക്കെയാണ് ആ ന്യൂക്ലിയോ എന്ന് നോക്കാം. നമ്മുടെ മെയിൻ സെൽ ഇതാ നോക്കൂ. ഡിവിഷൻ കഴിയുമ്പോൾ, നമ്മുടെ ഡെവലപ്മെൻ്റ് കഴിഞ്ഞ് ഡിവിഷൻ കഴിയുമ്പോൾ ഇങ്ങനെ വരും. നമ്മുടെ മെയിൻ സെൽ അല്ലെങ്കിൽ ഒരു സെൻട്രൽ സെൽ എന്ന് പറയാം. അതിൻ്റെ തൊട്ട് നടുക്ക് കണ്ടോ 2 ന്യൂക്ലിയകൾ, അതിനെ നമ്മൾ പോളാർ ന്യൂക്ലിയ എന്ന് പറയും. ഇനി മുകളിൽ 3 ആൻറ്റിപോഡൽ സെല്ലുകൾ ഉണ്ടാവും, അതിനും ഓരോ ന്യൂക്ലിയ വെച്ച് കാണും. അപ്പോൾ 3 ന്യൂക്ലിയ ആൻറ്റിപോ 3 സെൽ ആൻറ്റിപോഡൽ സെല്ല് 3 ന്യൂക്ലിയ, നമ്മുടെ മെയിൻ സെൻട്രൽ സെല്ലും കൂടെ ചേർത്ത് 4 സെല്ല്, 4 സെല്ലിന് 2 ന്യൂക്ലിയ. ഇനി തൊട്ട് താഴെ 2 സൈനർജിഡ് സെല്ലും അതിൻ്റെ മുകളിൽ നമ്മുടെ ഫീമെയിൽ ഗ്യാമറ്റ് ആയിട്ടുള്ള എഗ്ഗും ഉണ്ടാവും. അപ്പോൾ 7 സെല്ലുകളായി നമ്മുടെ സെൻട്രൽ മെയിൻ സെല്ലും കൂട്ടി 7 സെല്ലുകളുമായി മെയിൻ സെല്ലിൽ 2 ന്യൂക്ലിയം കൂടെ ചേർത്ത് 8 ന്യൂക്ലിയമുള്ള ഒരു എംബ്രിയോ സാക്ക് നമുക്ക് ലഭിച്ചു. ഇനി
അവിടെ ഞാനൊരു ഫിലിഫോം അപ്പാരറ്റസ്, നിങ്ങൾ ആ ഫിഗർ നോക്കൂ, ഈ അല്ല റൈറ്റിലുള്ള ഫിഗർ നോക്കൂ, അവിടെ ഒരു ഫിലിഫോം അപ്പാരറ്റസ് എന്നുണ്ട്. എന്താണ് ഫിലിഫോം അപ്പാരറ്റസ്? എന്താണ് ഫിലിഫോം അപ്പാരറ്റസ്? സെല്ലുലാർ തിക്കനിങ് ഇൻ ദ സൈനർജിഡ്, സൈനർജിഡിലുള്ള സെല്ലുലാർ തിക്കനിങ്ങുകളെയാണ് നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അതായത് സൈനർജിഡ് എന്ന് പറഞ്ഞ സെല്ലിൻ്റെ അകത്തുള്ള സെല്ലിൻ്റെ സെല്ലുകളിലുള്ള ഒരു തിക്കനിങ്ങിനെയാണ്, ഒരു പർട്ടിക്കുലർ തിക്കനിങ്ങിനെയാണ് നമ്മൾ സൈനർജിഡ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈനർജിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ എഗ്ഗ് സെല്ല് കാണുന്നത്, പോളൻ ട്യൂബിനെ എംബ്രിയോ സാക്കിലേക്ക് ഡയറക്റ്റ് ചെയ്ത് എഗ്ഗിലേക്ക് ഡയറക്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോളൻ ഗ്രെയിൻ റെഡിയായി, എഗ്ഗ് റെഡിയായി, ഇനി ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്യണം. അപ്പോൾ ഫ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് നടക്കണം? പോളൻ ഗ്രെയിൻ മെയിലിൽ നിന്ന് ഫീമെയിൽ, അതായത് നമ്മുടെ ഫീമെയിൽ ഓർഗണിലേക്ക് എത്തണം. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് പോളിനേഷൻ അഥവാ പരാഗണം. പോളിനേഷൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ. ആന്തറിൽ നിന്ന് ഒരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് പോളിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയാണ് പോളിനേഷൻ. പോളിനേഷൻ പലതരത്തിലുണ്ട്. മെയിനായിട്ട് നമുക്ക് പോളൻ്റെ സോഴ്സ് എവിടെ നിന്ന് പോളൻ കിട്ടുന്നു എന്ന നിലയിൽ നമുക്ക് രണ്ടായിട്ട് എന്താണ്, എവിടെ നിന്നാണ് ഈ പോളിനേഷൻ നടക്കുന്ന പോളൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരിക്കാം. ഒന്ന് ടൈപ്സ് ഓഫ് പോളിനേഷനിലൊന്ന് നോക്കാം. മെയിൻ ടൈപ്സ് ഓഫ്, അതായത് സോഴ്സ് ഓഫ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോളിനേഷൻ നോക്കാം. ഒന്ന് ഓട്ടോഗമി. ഓട്ടോഗമി വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ, പോളൻ ഗ്രെയിനിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത് എന്താണ്? ഒരു ഫ്ലവറിലുള്ള ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ ആ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക് വരുന്നു, ഇത്രയേ ഉള്ളൂ. എക്സാമ്പിൾ വയോള, ഓക്സാലിസ്, കമലീന. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നടക്കാൻ വേണ്ടി രണ്ട് തരത്തിലുള്ള ഫ്ലവറുകൾ കാണപ്പെടും. ഒന്ന് ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ. എന്താണ് ഈ ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ? ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത, ഈ ഫ്ലവർ നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടോഗമി, അതായത് ഒരു ഫ്ലവറിൻ്റെ മെയിലും ഫീമെയിലും തമ്മിൽ എന്താ പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ നടക്കും. ഇനി നമ്മൾ ഇത് പഠിക്കുമ്പോൾ തന്നെ രണ്ട് ടേമും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ, എന്താണ് ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ? ഫ്ലവേഴ്സ് ഡു നോട്ട് ഓപ്പൺ, അതായത് ഓപ്പൺ ചെയ്യാത്ത, ഒരിക്കലും വിരിയാത്ത പൂക്കളാണ്. എന്താണ്? സ്വയം പോളിനേഷൻ നടക്കാൻ ഫേവർ ചെയ്യുന്ന ഒരു ടൈപ്പ് പൂവാണ്. ഇത് വിരിയത്തില്ല, അതുകൊണ്ട് തന്നെ ആ ഫ്ലവറിൻ്റെ ആ വിരിയാത്തതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള മെയിൽ ഗ്യാമറ്റ് തന്നെ അതിൻ്റെ പിസ്റ്റിലിൽ വന്ന് അറ്റാച്ച് ചെയ്ത് പോളിനേഷൻ നടക്കുന്നു. അവിടെ പോകുന്ന എന്താണ്, പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ കൂടുതലും നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ക്ലിസ്റ്റോഗാമസ് ഫ്ലവറുകളല്ല, ചാസ്മോഗാമസ് ഫ്ലവറുകളാണ്. അതായത് ഫ്ലവർ നല്ല ഓപ്പണായി, വെൽ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കും. പോളിനേറ്റേഴ്സിൻ്റെ സഹായത്തോടെ ഒരു പോളൻ ഗ്രെയിൻ ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് പോകും. ഇപ്പോൾ ഈ ഒരു ഇത് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫ്ലവറിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട്, അത് ഓർത്ത് വെക്കുക. ഇനി രണ്ട്, ജീറ്റിനോഗമി. ജീറ്റിനോഗമി എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിനിൻ്റെ ട്രാൻസ്ഫറാണ് ഇവിടെ നടക്കുന്നത്, പോളിനേഷനാണ് ഇവിടെ നടക്കുന്നത്, ഓട്ടോമാറ്റിക്കലി പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫറാണ് നടക്കുന്നത്. പക്ഷേ എങ്ങനെയാണ്? സെയിം പ്ലാന്റ്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഫ്ലവറിൽ നിന്നുള്ള പോളൻ എന്ത് ചെയ്യും? താഴെ ബോട്ടത്തിൽ നിൽക്കുന്ന ഒരു ഫ്ലവർ അതേ സെയിം പ്ലാന്റ് ഫ്ലവറിലേക്ക് പോവുകയാണ് നമ്മളെ ജീറ്റിനോഗമി എന്ന് പറയും. ഇനി സീനോഗമി അഥവാ അല്ലോഗമി എന്ന് പറഞ്ഞാലോ, ഒരേ സ്പീഷീസിലുള്ള ഒരു പ്ലാന്റ്, ഇവിടെ ഒരു പ്ലാന്റ് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ഒരു ഗാർഡനിൽ ഒരു പ്ലാന്റ് നിൽക്കുകയാണ്, അതേ പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ എൻഡിലും ഉണ്ട്. അപ്പോൾ ഈ ഫ്ലവറിലുള്ള പോളൻ ഗ്രെയിൻ ആ എൻഡിലുള്ള ഒരു പ്ലാന്റിൻ്റെ എൻഡിലുള്ള ഇതേ പ്ലാന്റിൻ്റെ, അതായത് സെയിം സ്പീഷീസിലുള്ള പ്ലാന്റിൻ്റെ ഫ്ലവറിൽ അയക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ സീനോഗമി എന്ന് പറയും. ഓക്കെ, ഇതാണ് ടൈപ്സ് ഓഫ് പോളിനേഷനെ പറ്റി പറയാനുള്ളത്. ഇനി കൂടുതലും നമുക്കറിയാം പോളിനേറ്റേഴ്സിൻ്റെ സഹായത്തോടെ ഓരോ ഏജൻറ്റ് വഴിയാണ് ഈ പോളൻ ഗ്രെയിൻസ് പോകുന്നത്. കാര്യം നമുക്കറിയാം പ്ലാന്റുകൾ മൂവ് ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത ഓർഗാനിസംസ് ആണെന്നറിയാം. അപ്പോൾ ഈ പോളിനേഷന് സഹായിക്കുന്ന കുറച്ച് ഏജൻറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, അത് അബയോട്ടിക് ആവാം, ജീവനുള്ളതും ആവാം, ജീവനില്ലാത്തതും. നമുക്ക് ജീവനില്ലാത്ത കുറച്ച് ഏജൻറ്റുകളെ ആദ്യം നോക്കാം. കാറ്റ് അഥവാ വിൻഡ്. ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയായിരിക്കും? ഇങ്ങനെ പോളിനേഷൻ നടക്കുന്ന ഫ്ലവറിൻ്റെ പ്രത്യേകതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഫ്ലവറിൻ്റെ പ്രത്യേകത, പോളൻ ഗ്രെയിൻ ആർ ലൈറ്റ് വെയ്റ്റ്. പോളൻ ഗ്രെയിൻ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ സ്റ്റിക്കിയാണ്, ഒട്ടിപ്പിടിക്കാത്ത. അതുമാത്രമല്ല, പ്രത്യേകിച്ച് സ്മെല്ലോ
നെക്റ്റർ തേനോ അങ്ങനെ ഒന്നും കാണത്തില്ല. സ്റ്റിഗ്മ എങ്ങനെയായിരിക്കും? നല്ല ഫെദർ പോലത്തെ സ്റ്റിഗ്മയായിരിക്കും. വെൽ എക്സ്പോസ്ഡ് ആന്തർ, ആന്തർ നല്ല നീളവും നല്ല വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും. കാര്യം പെട്ടെന്ന് തന്നെ കാറ്റ് വഴി ഈ പോളൻ ഗ്രെയിൻസ് അടുത്ത പ്ലാന്റിൽ, അതായത് അത് സെയിം സ്പീഷീസിലുള്ള പ്ലാന്റിൽ എത്തുക, അതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി അതിന് എക്സാമ്പിൾ മെയ്സ് പാടിയൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഇനി രണ്ട്, വാട്ടർ വഴിയും പോളിനേഷൻ നടക്കുന്നുണ്ട്, അതും ഒരു അബയോട്ടിക് ഫാക്ടറാണ്, അതുവഴിയും പോളിനേഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്ന പൂക്കളുടെ പ്രത്യേകത, പോളൻ ഗ്രെയിൻസിൻ്റെയും ആ ഫ്ലവറിൻ്റെയും പ്രത്യേകത എന്തായിരിക്കും? പോളൻ ഗ്രെയിൻ ഒരു ഈ പോളൻ ഗ്രെയിന് ചുറ്റും ഒരു മ്യൂസിലേജ് കോട്ടിംഗ് കാണും. മ്യൂസിലേജ് കോട്ടിംഗ് കാണുന്ന വാട്ടർ ഈ ജേം ബോർഡ് വഴി ഉള്ളിൽ കയറി അത് ആ ഒരു പോളൻ ഗ്രെയിൻ നശിച്ചു പോകാതിരിക്കാൻ ഒരു ജെല്ലി കോട്ടിംഗ് കാണും. അതുമാത്രമല്ല ഫീമെയിൽ ഫ്ലവർ സ്റ്റോക്ക്ഡ് ആയിരിക്കും. ഫീമെയിൽ ഫ്ലവർ നല്ല സ്ട്രോങ് അറ്റാച്ച്മെൻറ്റ്, അതായത് നല്ല നീണ്ട തണ്ടുള്ളതായിരിക്കും, അതായത് വളരെ നീണ്ട സർഫസിലേക്ക് വന്നിട്ട് അപ്പോൾ പോളൻ ഗ്രെയിനെ ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആണ് ഉള്ളൊരു ഒരു ടൈപ്പിലാണ് നമ്മൾ ഫീമെയിൽ ഫ്ലവേഴ്സ് കാണുന്നത്, വാസിലേറിയ പോലെ. അതുമാത്രമല്ല പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറും വളരെ ലോങ്ങും റിബൺ പോലുള്ളതായിരിക്കും. എക്സാമ്പിളുകൾ ഹൈഡ്രില്ല, വാസിലേറിയ, സൂസ്റ്റെറ. ഇനി മൂന്നാമത്, ഏറ്റവും കൂടുതൽ പോളിനേഷൻ നടക്കുന്നത് നമുക്ക് ചുറ്റും കാണുന്ന ചെടികളിലൊക്കെ ഏറ്റവും കൂടുതൽ പോളിനേഷൻ നടക്കുന്നത് ഇൻസെക്റ്റ് വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വളരെ ബ്രൈറ്റ് കളറായിരിക്കും, ഷോയി ഫ്ലവേഴ്സ് ആയിരിക്കും, നല്ല സ്മെല്ല് കാണും, നെക്ടറ് കാണും, വളരെ ഒട്ടിപ്പിടിക്കുന്ന, അതായത് ഈ ഇൻസെക്റ്റിൻ്റെ പുറത്ത് ഒട്ടിപ്പിടിക്കുന്നതിൽ സ്റ്റിക്കി ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആയിരിക്കും. ചെറിയ ഫ്ലവർ ഒരു കൂട്ടം, അതായത് ഒരു ഒറ്റ തണ്ട്, ഒരു ഇൻഫ്ലോറസൻസ്, ഒരു പൂങ്കുലയിൽ ഇഷ്ടം പോലെ സ്മോൾ ഫ്ലവർ കാണും, നല്ലൊരു ഭംഗിയുള്ള ഫ്ലവറുകളായിരിക്കും ഇൻസെക്റ്റ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ്. ഫോർ എക്സാമ്പിൾ നമുക്ക് അത് ഈ ഒരു ടൈപ്പിനാണെങ്കിൽ എക്സാമ്പിളുകൾ വളരെ ഇഷ്ടം പോലെ ഉണ്ട്, സൺഫ്ലവർ, ഓർക്കിഡ്, അങ്ങനെയുള്ള പല എക്സാമ്പിളുകളും ഉണ്ട്. ഇനി ഈ പോളിനേഷനെ പറ്റി പറയുമ്പോൾ ചില പോയിന്റുകൾ എടുത്തു പറയണം. ചില സ്പീഷീസുകളിൽ എന്താണ് ഈ പോളിനേഷൻ നടത്തുന്ന ഇൻസെക്റ്റുകൾക്ക് എന്ത് കൊടുക്കും? ഈ പോളിനേഷൻ നടക്കുന്ന ഇൻസെക്റ്റുകൾക്ക് കുറച്ച് ഒരു റിവാർഡ് പോലെ നെക്ട്രോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ ഫോർ എക്സാമ്പിൾ അമോർഫോ ഫാലസ്, ചേനപ്പൂ എന്തി, സോറി നമുക്കൊരു എറർ പറ്റി. അപ്പോൾ ഈ ചില സ്പീഷീസിൽ എന്താണ് ഈ ഫ്ലവർ റിവാർഡുകൾ കൊടുക്കും. റിവാർഡുകൾ കൊടുക്കുമ്പോൾ നെക്ടറിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ പോയിന്റിൽ അതല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്ടറ് ഒരു റിവാർഡാണ്, ഒരു ടൈപ്പ് റിവാർഡാണ്. ചില ഇൻസെക്റ്റുകൾ വന്ന് അതിന് നെക്ടറ് കിട്ടും, അതിനൊരു ഓപ്പോസിറ്റ് ആയിട്ട് ഇതിൻ്റെ പുറത്ത് പോളൻ സ്റ്റിക്ക് ചെയ്ത് അടുത്ത പ്ലാന്റിലേക്ക് ചെല്ലുന്നു, പോളിനേഷൻ ട്രാൻസ്ഫർ നടക്കുന്നു. ഇനി ചില പ്ലാന്റുകൾ എന്ത് ചെയ്യും, ഈ ഫ്ലവറിൻ്റെ അകത്ത് എഗ്ഗ് ലേജിയൻ അതിൻ്റെ പുതിയൊരു തലമുറയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ ചില ഫ്ലവറുകൾ ആക്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ചേനപ്പൂവിൽ ചില ഇൻസെക്റ്റുകൾ വന്ന് അതിൻ്റെ എഗ്ഗ് അവിടെ അതിലാണ് ഇടുന്നത്. എന്ത് ചെയ്യുന്നു, ഈ ചേനപ്പൂവിൽ പോളിനേഷൻ നടക്കുന്നു, ആ ഒരു ഇൻസെക്റ്റിൻ്റെ എഗ്ഗിന് പ്രൊട്ടക്ഷനും കിട്ടുന്നു. ഇനി നമ്മ ഒരു ഇനം മോത്തും യൂക്ക പ്ലാന്റ് എന്ന പ്ലാന്റും, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാതെ ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. യൂക്ക പ്ലാന്റിൻ്റെ പോളിനേഷൻ നടക്കില്ല, മോത്തിൻ്റെ ലൈഫ് സൈക്കിളും കംപ്ലീറ്റ് ആവത്തില്ല. അപ്പോൾ അത്രത്തോളം ഇൻ്റഗ്രേറ്റഡ് ആണ് ഈ പോളിനേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സ്വയം പോളിനേഷൻ നടക്കും. അപ്പോൾ സ്വയം പോളിനേഷൻ നടക്കുന്നു ഓട്ടോഗമി എന്ന് പറയുന്നു. അങ്ങനെ സ്വയം പോളിനേഷൻ നടക്കണമെങ്കിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ കണ്ടീഷൻസ് ആവണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, ഈ മെയിലും ആന്തറായിട്ട് മെയിൽ ഗ്യാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്തറും ഫീമെയിൽ ഗ്യാമറ്റ് സ്ഥിതി ചെയ്യുന്ന പിസ്റ്റിലും ഒരേ സമയം മെച്ചറാവണം, എന്നാലേ ആ ഒരു ടൈമിൽ പോളിനേഷൻ നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ ആന്തർ സ്റ്റിഗ്മ എന്താണ് അടുത്തെടുത്തിരിക്കുന്നത്, അത് ആവുമ്പോൾ ആ ഒരു ഫ്ലവറിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോളിനേഷൻ നടക്കുക. അതുമാത്രമല്ല ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ അൺഓപ്പൺഡ് ആയിട്ടുള്ള ഫ്ലവറും ആയിരിക്കണം. ഇനി ഔട്ട് ബ്രീഡിങ് ഡിവൈസുകൾ എന്നാൽ ഈ പോളിനേഷൻ സ്വയം സെൽഫ് പോളിനേഷൻ എപ്പോഴും നടന്ന വളരെ പ്രശ്നമാണ്. കാര്യം സെൽഫ് പോളിനേഷൻ നടക്കുമ്പോൾ എന്ത് പറയും, കുറേ കഴിയുമ്പോൾ നല്ല ക്യാരക്ടറുകൾ കിട്ടാതെ വളരെ റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ വന്ന് വളരെ എന്താണ് ശേഷി കുറഞ്ഞ ക്യാരക്ടറുകൾ വന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മിക്ക പ്ലാന്റുകളും ഔട്ട് ബ്രീഡിങ്, അതായത് ഡിഫറൻറ്റ് മെമ്പേഴ്സിൻ്റെ തമ്മിലുള്ള ഇൻ്റർമിക്സിംഗ് ആണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലവറുകളിൽ നമുക്ക് ഫ്ലവറുകളിൽ പ്ലാന്റ് മൂവിങ് അല്ല, മെയിലും ഫീമെയിലും ഒന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഔട്ട് ബ്രീഡിങ്, അതായത് വേറൊരു സെയിം സ്പീഷീസുള്ള വേറൊരു പ്ലാന്റുമായിട്ട് ബ്രീഡിങ് നടത്തണം, സെൽഫ് പോളിനേഷൻ നടക്കാൻ പാടില്ല. ആ ഫ്ലവറിൽ തന്നെ പോളിനേഷൻ നടക്കാനുള്ള ക്രോസ് പോളിനേഷൻ നടക്കണം.
അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഡിവൈസസ് ആയിരിക്കും പ്ലാന്റിനെ സഹായിക്കുന്ന കുറച്ച് ഡിവൈസുകൾ, പ്ലാന്റ് സ്വീകരിക്കുന്ന കുറച്ച് മാർഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, ഏറ്റവും വളരെ ആദ്യ ഒരു ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഡൈഷ്യസ് യൂണിസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുക. നമുക്ക് പപ്പായയിൽ കാണാം, ആൺപപ്പായ പെൺപപ്പായ കാണാം. അപ്പോൾ ഒരു ടൈപ്പ് പപ്പായ എന്ന് മെയിൽ ഫ്ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിൽ ഫീമെയിൽ ഫ്ലവർ. അപ്പോൾ ഒരിക്കലും സെൽഫ് പോളിനേഷൻ നടക്കില്ല. അല്ലെങ്കിൽ ആന്തർ സ്റ്റിഗ്മെ വെവ്വേറെ സമയത്ത് മെച്യൂർ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ജനറ്റിക് മെക്കാനിസം, അതായത് സെൽഫ് ഇൻകോമ്പറ്റബിലിറ്റി എന്ന് പറയും. അതൊരു ജനറ്റിക് മെക്കാനിസം, ജനിതകപരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എന്താണ് ആ ഒരു ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻ ഇതിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീണാൽ ജെർമിനേറ്റ് ചെയ്യുകയില്ല. അങ്ങനൊരു ടെക്നിക്കും പ്ലാന്റുകൾ അങ്ങനെയുള്ള മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. പിന്നെ വേറൊരു മാർഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു സെൽഫ് പോളിനേഷൻ നടക്കുന്ന ആന്തർ സ്റ്റിഗ്മയും ഒരേ സൈഡിൽ നിൽക്കണം. ആന്തർ സ്റ്റിഗ്മയും ഡിഫറൻറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ടെക്നിക്കും നമുക്കെന്താണ് ചെയ്യാറുണ്ട്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ. എന്താണ് പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ? അപ്പോൾ പിസ്റ്റിൽ അറിയാം, നമ്മുടെ ഫീമെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാനിൻ്റെ സിംഗിൾ യൂണിറ്റാണ്. അപ്പോൾ പിസ്റ്റിലിന് പ്രത്യേകം എന്താണ്? പിസ്റ്റിൽ ഹാസ് ദി എബിലിറ്റി, പിസ്റ്റിൽ എന്തുണ്ട്? പോളൻ ഗ്രെയിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. റൈറ്റ് ടൈപ്പാണോ, കോമ്പറ്റബിൾ ആണോ, അതോ റോങ് ടൈപ്പാണോ, തെറ്റായിട്ടുള്ളതാണോ, ഇൻകോമ്പറ്റബിൾ ആണോ. അപ്പോൾ ഒരു പിസ്റ്റിൽ വന്ന്, നമ്മുടെ പിസ്റ്റിൽ വന്ന് വരുന്ന വീഴുന്നതൊരു റോങ് ടൈപ്പായിട്ടുള്ള വേറെ ഏതോ ഒരു സ്പീഷീസിൻ്റെ പോളൻ ഗ്രെയിൻ. കാര്യം പോളൻ ഗ്രെയിൻ ഇൻസെക്റ്റ് കൊണ്ടുവരും, കാറ്റ് കൊണ്ടുവരും, വാട്ടർ കൊണ്ടുവരും, അവർ കൃത്യമായിട്ട് ഇത് ആ ചെടിയുടെ പോളനാണെന്ന് പറഞ്ഞ് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ റോങ് പോളനായിരിക്കും വന്ന് വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ റോങ് ടൈപ്പാണെങ്കിൽ, തെറ്റായിട്ടുള്ള ആ ഒരു പ്ലാന്റിന്, ആ ഒരു സ്പീഷീസിൻ്റെ ടൈപ്പ് പോളൻ അല്ല എങ്കിൽ പിസ്റ്റിൽ എന്ത് ചെയ്യുന്നു? പോളൻ റിജക്റ്റ് ചെയ്യുന്നു. കോമ്പേറ്റബിൾ, കോമ്പേറ്റബിൾ എന്ന് പറഞ്ഞാൽ അതേ സ്പീഷീസിൻ്റെ പോളനാണെങ്കിലോ, നമ്മുടെ പിസ്റ്റിൽ അപ്പോഴേ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പോളൻ ഗ്രെയിൻസ് നമ്മുടെ സ്റ്റിഗ്മയിൽ വന്ന് വീണതിന് ശേഷം ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ഉണ്ടാക്കുന്നു. ഈ പോളൻ ട്യൂബ് നമ്മുടെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ പോളൻ ഗ്രെയിനിൽ ജേം പോർ ഉണ്ടെന്ന് പറഞ്ഞു. പോളൻ ഗ്രെയിനിൻ്റെ ഔട്ടർ സ്ട്രക്ചറിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ആ ജേം പോർ വഴി പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പോളൻ ട്യൂബ് ഏത് വഴി വരുന്നു? സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈലിൻ്റെ അകത്തുകൂടി വളർന്ന് 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 ഫൈനലി എവിടെ എത്തുന്നു? ഓവ്യൂളിലെത്തുന്നു. കണ്ടോ, സ്റ്റിഗ്മയിൽ നിന്നും അറ്റാച്ച് ചെയ്ത് സ്റ്റൈല് വഴി വന്ന് ഫൈനലി നമ്മുടെ ഇൻ്റെഗുമെൻറ്റിൻ്റെ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മൈക്രോപോയിലർ എൻ്റെ വഴി കയറി നമ്മുടെ സൈനർജിയിട്ടുള്ള ഫിലിം അപ്പാരറ്റസ് വഴി നമ്മുടെ ഓവ്യൂളിൻ്റെ അകത്ത് എത്തിപ്പെടുന്നു. അപ്പോൾ എന്താണ്, ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്ത് അകത്തേക്ക് കയറുന്നത്. ഇനി ഒരു ടോപ്പിക്കുണ്ട്, ആ ടോപ്പിക് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, ഈ നമ്മളീ പറഞ്ഞ എന്താണ് പോളിനേഷൻ, പോളൻ ഗ്രെയിന് നമ്മൾ സ്യൂട്ടബിളായിട്ട് സ്റ്റിഗ്മയിൽ വരുന്ന ഇത് ക്രോപ്പ്, അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളിൽ നല്ല ക്യാരക്ടർ കിട്ടാൻ നമ്മൾ തന്നെ മുൻകൈയെടുത്ത് ഈ പരിപാടി ചെയ്യും. നല്ല ഗുണങ്ങളുള്ള പ്ലാന്റുകൾ തമ്മിൽ ക്രോസ് ചെയ്യാൻ ശ്രമിക്കും ആർട്ടിഫിഷ്യലായിട്ട്. അതിനാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, കൃത്രിമ വർഗ സംകരണം എന്ന് പറയും. അതിൽ മൂന്ന് സ്റ്റെപ്പുകളാണ്. ഒന്ന്, നമ്മൾ നല്ല സ്യൂട്ടബിളായിട്ടുള്ള പാരൻറ്റുകളെ സെലക്ട് ചെയ്യും. അതിനുശേഷം ഇമാസ്കുലേഷൻ നടത്തും, അതായത് ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ആ ഒരു നമ്മൾ ഈ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഒരു രണ്ട് പാരൻറ്റുകളെ സെലക്ട്, ഒന്നിനെ മെയിലായിട്ട് കൺസിഡർ ചെയ്യും, ഒന്നിനെ ഫീമെയിലായിട്ടും കൺസിഡർ ചെയ്യും. എന്നിട്ട് ഫീമെയിലായിട്ട് കൺസിഡർ ചെയ്യുന്ന എൻ്റെ സ്റ്റേമൻ അങ്ങ് റിമൂവ് ചെയ്ത് കളയും, റിമൂവ് ചെയ്ത് കളയും. കാര്യം ആന്തർ മെച്ചുവർ ആവുന്നതിന് മുമ്പ് നമ്മൾ വിചാരിച്ച ക്രോസ് കിട്ടാതിരിക്കാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളത് മെച്ചുവർ എന്ത് ചെയ്യും, ഈ ആന്തറിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയും. അതിനുശേഷം എന്ത് ചെയ്യും? അതിനുശേഷം നമ്മൾ ഈ ഫ്ലവറിനെ ബാഗ് ചെയ്ത് വയ്ക്കും. ബാഗ് ചെയ്ത് വയ്ക്കുന്നത് വേറൊന്നുമല്ല, വേറെ ഈ സ്റ്റിഗ്മയിലേക്ക് നമുക്കറിയാം, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ഈ ഏജൻറ്റുകൾ വഴി ഇതിൻ്റെ പോളൻ വന്ന് ഇതിൻ്റെ പുറത്ത് വീഴാതിരിക്കാൻ വേണ്ടി ബാഗ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ മെയിൽ പാരൻ്റായിട്ട് സെലക്ട് ചെയ്തതിൻ്റെ പോളൻ ഇതിൻ്റെ സ്റ്റിഗ്മയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് വരുന്ന പ്ലാന്റിന് നോക്കി അതിൻ്റെ ക്വാളിറ്റിക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്വാളിറ്റിക്കനുസരിച്ച് നമ്മൾ എന്താണ് അതിൻ്റെ കിട്ടുന്ന പ്ലാന്റുകളുടെ ക്വാളിറ്റി എങ്ങനെയാണ് നോക്കും, അതിനനുസരിച്ച് പുതിയ പുതിയ ഇനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റുകൾ മാത്രം പഠിച്ചു, ഞാൻ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്തേ ഉള്ളൂ. ഇനി നമ്മൾ കഥ പറഞ്ഞ് തീർത്തില്ല. നമ്മൾ പോളൻ ട്യൂബ് വന്ന് ഓവ്യൂളിൽ കയറി,
ഇനി അവിടെ ഒരു സംഭവം നടക്കും, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആംഗിയോസ്പമിൽ മാത്രം കാണുന്ന ഒരു പരിപാടി, ഡബിൾ ഫെർട്ടിലൈസേഷൻ. നമ്മുടെ പോളൻ ട്യൂബ് വന്നു, ഓവിയലിനകത്ത് കയറി രണ്ട് മെയിൽ ഗാമറ്റിനെ റിലീസ് ചെയ്തു. എവിടെ സൈനർജിൻ എന്താണ് സൈനർജിൻ്റെ സൈറ്റോപ്ലാസം വഴി പൊളിഞ്ഞ് കയറി വന്നു. എന്ത് ചെയ്യുന്നു? നമ്മുടെ എംബ്രിയോ സാക്കിലെത്തി. എത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? രണ്ട് മെയിൽ ഗാമറ്റിനെ റിലീസ് ചെയ്യുന്നു. ഈ മെയിൽ രണ്ട് മെയിൽ ഗാമറ്റിൽ ഒന്നാമത്തെ മെയിൽ ഗാമറ്റ് നമ്മൾ നേരെ എവിടേക്ക് പോകുന്നു? എഗ്ഗിലേക്ക് പോകുന്നു. എൻ കണ്ടീഷനിലിരിക്കുന്ന മെയിൽ ഗാമറ്റും എൻ കണ്ടീഷനിലിരിക്കുന്ന എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്തു, സൈഗോട്ടുണ്ടാകുന്നു. ഇനി നമ്മൾ പറഞ്ഞു രണ്ട് മെയിൽ ഗാമറ്റ് വന്നു, രണ്ടാമത്തെ മെയിൽ ഗാമറ്റ് എങ്ങോട്ട് പോകുന്നു? നമ്മൾ നേരത്തെ എഗ്ഗ് സെല്ലിൽ രണ്ട് ന്യൂക്ലിയർ ഇരിക്കുന്നുണ്ടല്ലേ, പോളാർ ന്യൂക്ലിയർ, രണ്ട് ന്യൂക്ലിയർ. അപ്പോൾ എൻ എൻ എന്ന് പറഞ്ഞ് ടു എൻ കണ്ടീഷനിൽ ഇരിക്കുന്ന പോളാർ ന്യൂക്ലിയർ, ഈ പോളാർ ന്യൂക്ലിയായിട്ട് ചെന്ന് എൻ നമ്മുടെ മൂന്നാമത്തെ നമ്മുടെ ഈ ഇറങ്ങിയ രണ്ടാമത്തെ മെയിൽ ഗാമറ്റ് ഈ രണ്ട് ന്യൂക്ലിയുള്ള പോളാർ ന്യൂക്ലിയയിൽ ചെന്ന് ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്തുണ്ടാകുന്നു? പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ്. അതിൻ്റെ കണ്ടീഷൻ ത്രീ എൻ. ഈ ത്രീ എൻ എന്ന് പറഞ്ഞാൽ ട്രിപ്ലോയിഡ് കണ്ടീഷനാണ്, നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണ്? ആംഗിയോസ്പമിൽ മാത്രം കാണുന്നു, രണ്ട് ഫെർട്ടിലൈസേഷൻ, രണ്ട് മെയിൽ ഗ്യാമറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ വ്യക്തമായിട്ട് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പറയണം, ഒന്ന് സിൻഗമി നടക്കും. ഒന്നെന്താണ്? സിൻഗമി നടക്കും. അതിലെന്താണ്? മെയിൽ ഗ്യാമറ്റും എഗ്ഗ് സെല്ലും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ടുണ്ടാകും. രണ്ട് ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കും. ട്രിപ്പിൾ ഫ്യൂഷൻ എന്താണ്? ഒരു രണ്ടാമത്തെ മെയിൽ ഗ്യാമറ്റും രണ്ട് പോളാർ ന്യൂക്ലിയയും കൂടെ ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാകുന്നു? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഡബിൾ ഫെർട്ടിലൈസേഷനോടെ ഫെർട്ടിലൈസേഷൻ കംപ്ലീറ്റ്. ഇനി ഫെർട്ടിലൈസേഷന് ശേഷം എന്ത് സംഭവിക്കുമെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, എൻഡോസ്പേം ഡെവലപ്മെൻറ്റും എംബ്രിയോ ഡെവലപ്മെൻറ്റും. എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് എന്താണ്? നമ്മളൊരു ത്രീ എൻ എൻഡോസ്പേം സെല്ല് ഉണ്ടായി, നമുക്കൊരു സൈഗോട്ട് കിട്ടി, സൈഗോട്ട് കിട്ടി, സൈഗോട്ട് എന്തായി മാറും? എംബ്രിയോയായി മാറും. ഇനി നമുക്കൊരു പ്രൈമറി എൻഡോസ്പേം സെല്ലുണ്ട്, ആ എൻഡോസ്പേം സെല്ലിൽ നിന്ന് എൻഡോസ്പേം, എൻഡോസ്പേം അഥവാ ബീജാന്യം. അപ്പോൾ എൻഡോസ്പേം എങ്ങനെ ഉണ്ടാവുന്നു, എൻഡോസ്പേം എങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പ്രൈമറി എൻഡോസ്പേം സെൽ, നമ്മുടെ ആദ്യം ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കിട്ടിയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം സെൽ റിപ്പീറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് എന്തുണ്ടാവുന്നു? ട്രിപ്ലോയിഡായിട്ടുള്ള മൂന്ന് എൻ, അതായത് ഒരു ക്രോമോസോമിൻ്റെ മൂന്ന് സെറ്റുള്ള എൻഡോസ്പേം ടിഷ്യൂ ആയി മാറുന്നു. സാധാരണ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി എൻഡോസ്പേം, നമ്മുടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? പ്രൈമറി എൻഡോസ്പേം എന്ത് ചെയ്യുകയാണ്? സക്സസീവ് ആയിട്ട് ന്യൂക്ലിയർ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് സക്സസീവായിട്ട് ഒരു ഒരു എന്താണ് ഒരു ചെയിൻ പോലെ, ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നു. ഫ്രീ ന്യൂക്ലിയർ ഇങ്ങനെ നിറഞ്ഞു വരുന്നു ഈ സ്റ്റേജ്, ഈ ഒരു സ്റ്റേജിന്. അപ്പോൾ ഈ ഡെവലപ്മെൻ്റ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിന്, അതായത് ന്യൂക്ലിയസുകൾ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റേജിനെ നമ്മുടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് ന്യൂക്ലിയകൾ മാത്രമുള്ള, അതായത് ഫ്രീ ആയിട്ടുള്ള കുറേ ന്യൂക്ലിയസുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ സ്റ്റേജിനെ നമ്മൾ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജാണ്. ഈ ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജ് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഈ എൻഡോസ്പേമിൽ സെൽ ന്യൂക്ലിയസ് ഡിവൈഡ്, ന്യൂക്ലിയസ് ഫോർമേഷൻ കഴിഞ്ഞ് ചുറ്റും സെൽവാൾ വരും, സെൽവാൾ ഫോർമേഷൻ നടക്കും, അങ്ങനെ നമ്മുടെ ഫൈനലി എൻഡോസ്പേം ഡെവലപ്പാകും. ഇനി നമ്മൾ എൻഡോസ്പേമിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കോക്കനട്ട് വാട്ടർ, അതായത് നമ്മൾ കരിക്ക് കുടിക്കുന്നു, കരിക്ക് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഈ കരിക്ക് എന്താണ്? ന്യൂക്ലിയസ് മാത്രം, അതായത് നമ്മുടെ ഈ എൻഡോസ്പേമാണ് നമ്മുടെ ഈ നമ്മളൊരു ഫ്രൂട്ടായിട്ട് കരി, നമ്മുടെ തേങ്ങ ഒരു ഫ്രൂട്ടായിട്ട് കണക്കാക്കുക, നമ്മുടെ നാളികേരം ഒരു ഫ്രൂട്ടായിട്ട് കണക്കാക്കുക. ആ ഫ്രൂട്ടിൽ ഉണ്ടാവുന്ന എൻഡോസ്പേമാണ് അത് ഇനിഷ്യൽ ടൈമിലുണ്ടാവുന്നത്. അതായത് നമ്മൾ കരിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രൂട്ടിൻ്റെ യങ് ഏജിൽ എടുക്കുന്ന അതിനെയാണ് നമ്മൾ കരിക്കെന്ന് പറയുന്നത്. ആ സമയത്ത് എൻഡോസ്പേം എന്താണ്? ന്യൂക്ലിയർ ടൈപ്പിൽ സെൽവാളൊന്നുമില്ല, അതൊരു ലിക്വിഡ് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കരിക്കിൽ ആ ഒരു പാർട്ട് കഴിക്കും വളരെ എനർജി ആയിട്ടുള്ളത്. അപ്പോൾ ആ കരിക്കിലെ വെള്ളത്തെ നമുക്ക് ലിക്വിഡ് എൻഡോസ്പേം എന്ന് പറയാം, ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ്. ഇനി സെൽവാൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ കരിക്കെടുക്കുമ്പോൾ ഇച്ചിരി അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് കരിക്കാണെങ്കിൽ നമുക്ക് ചുറ്റും ഒരു കരിക്ക് കിട്ടും. കരിക്കിൻ്റെ എന്താണ് ആ നമ്മൾ വെളുത്തിരിക്കുന്ന എൻഡോസ്പേം കിട്ടും. അത് സെല്ലുലാർ എൻഡോസ്പേമിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ നമ്മൾ എൻഡോസ്പേം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു, രണ്ട് പോളാർ ന്യൂക്ലിയർ ഉണ്ടായിരുന്നു, അതിലൊരു മെയിൽ ഗ്യാമറ്റ് ഒന്ന് ഫ്യൂസ് ചെയ്ത് എൻഡോസ്പേം
പ്രൈമറി എൻഡോസ്പോം സെല്ലുണ്ടായി, അതിൽ ആ എൻഡോസ്പോം സെല്ലിൻ്റെ ന്യൂക്ലിയസും ഡിവൈഡ് ചെയ്ത് ബൾജ് ചെയ്ത് വന്നു, ഇഷ്ടം പോലെ ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജായി, അതിൽ സെല്ല് വന്നു, സെല്ലുലാർ എൻഡോസ്പോമായി. ഈ എൻഡോസ്പോമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബീജാന്നം. അതിൻ്റെ മലയാളം പേര് ബീജാന്നം എന്നാണ്. ഈ ബീ പേരിൽ തന്നെ ഉണ്ടതിൻ്റെ പ്രത്യേകത എന്താണ്? എംബ്രിയോയ്ക്ക് നറിഷ്മെൻ്റ് കൊടുക്കുക എന്നാണ് പ്രത്യേകത. ഇനി നമ്മൾ എംബ്രിയോയിലേക്ക് പോകുന്നു. നമ്മുടെ എഗ്ഗും മെയിൽ ഗ്യാമറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന എംബ്രിയോ. എംബ്രിയോ എപ്പോഴാണ് ഫോർമേഷൻ തുടങ്ങുന്നത്? നമ്മുടെ എൻഡോസ്പേം ഫോർമേഷൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ എംബ്രിയോ ഉണ്ടാവും. എന്നാൽ നമ്മുടെ സൈഗോട്ട്, സൈഗോട്ട് ഒരു പ്രോ എംബ്രിയോ സ്റ്റേജാവും. പ്രോ എംബ്രിയോ സ്റ്റേജിൽ നിന്ന് ഗ്ലോബുലാർ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോയിൽ നിന്ന് ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ, ഹാർട്ട് ഷേപ്പ്ഡിൽ നിന്ന് മെച്യൂർ എംബ്രിയോ. ഇനി രണ്ട് ടൈപ്പ് പ്ലാന്റുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡൈക്കോട്ട് പ്ലാന്റും മോണോക്കോട്ട് പ്ലാന്റും. അപ്പോൾ രണ്ട് ടൈപ്പ് എംബ്രിയോയിലുണ്ട്, ഡൈക്കോട്ട് എംബ്രിയോ ഉണ്ട്, മോണോക്കോട്ട് എംബ്രിയോ ഉണ്ട്. എന്നാൽ ഡൈക്കോട്ട് എംബ്രിയോ, ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കോട്ടിലിഡുകൾക്കാണ് എംബ്രിയോണൽ ആക്സിസിൽ, അതായത് എംബ്രിയോണിൻ്റെ എംബ്രിയോയുടെ ആക്സിസിൽ രണ്ട് കോട്ടിലിഡിനുകൾ കാണും, രണ്ട് കോട്ടിലിഡിനുകൾ കാണും. ഓക്കെ, ഇതാണ് നമ്മളെ ഡൈക്കോട്ട് എംബ്രിയോയുടെ ഒരു ഫിഗറാണ്. അപ്പോൾ ആ ഫിഗറും കൂടെ നിങ്ങൾ ആലോചിക്കുക. ഇനി കോട്ടിനിൽ, അതായത് കോട്ടിലിഡിനുകൾ, അതായത് ഈ നമ്മുടെ ഈ കോട്ടിലിഡൻ എന്ന സ്ട്രക്ചറിൻ്റെ നമ്മുടെ മലയാളം എന്ന് പറഞ്ഞാൽ ബീജപത്രങ്ങൾ. അപ്പോൾ ഈ കോട്ടിലിഡിൻ്റെ ദ പോർഷൻ ഓഫ് എംബ്രിയോണൽ ആക്സിസ് എബോവ് ദ ലെവൽ ഓഫ് അറ്റാച്ച്മെൻറ്റ്, കോട്ടിലിഡിൻ്റെ അറ്റാച്ച് ചെയ്ത എംബ്രിയോണൽ ആക്സിസിൽ കോട്ടിലിഡിൻ്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ടോപ്പ് പാർട്ട്, ടോപ്പ് പോർഷനെ നമ്മൾ എപ്പിക്കോട്ടയിൽ എന്ന് പറയും. ഈ എപ്പിക്കോട്ടയിൽ അഥവാ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്നാണ് എന്ത് വരുന്നത്? പ്ലുമിയുകളുണ്ടാകുന്നത്. ഈ പ്ലുമിയുകളാണ് ഭാവിയിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ സ്റ്റെമ്മായി മാറുന്നത്. ഇനി കോട്ടിലിൻ്റെ അറ്റാച്ച്മെൻറ്റിന് തൊട്ട് താഴെ കാണുന്ന ഹൈപ്പോകോട്ടയിൽ എന്ന റീജിയണിൽ നിന്ന് എന്തുണ്ടാവും? റാഡിക്കിളുണ്ടാവും. ഈ റാഡിക്കിളാണ് ഭാവി റൂട്ട്. ഇനി അത് ഡൈക്കോട്ട് എംബ്രിയോ. ഇനി മോണോകോട്ട് എംബ്രിയോ, ഒരൊറ്റ കോട്ടിലിടൻ മാത്രമേ കാണുള്ളൂ. എംബ്രിയോണൽ ആക്സിസ് വിത്ത് എംബ്രിയോണൽ ആക്സിസിൽ കാണുന്ന റാഡിക്കൾ എന്ത് ചെയ്യുന്നു? ഈ റാഡിക്കൾ അഥവാ ഭാവി റൂട്ട് നമ്മുടെ എംബ്രിയോണൽ ആക്സിസ് നോക്കൂ. ഓക്കെ, കണ്ടോ, ഈ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള താഴത്തെ ഫിഗറാണ്, റൈറ്റ് സൈഡിലുള്ള താഴത്തെ ഫിഗർ നോക്കൂ. താഴത്തെ ഫിഗർ നോക്കൂ, അതിൽ കണ്ടോ റാഡിക്കൽ, റാഡിക്കലിനെ കവർ ചെയ്ത് കോളിറസ്. ഈ നമ്മുടെ ഈ എംബ്രിയോ നോക്കുമ്പോൾ റാഡിക്കൽ എന്നൊരു പോർഷനുണ്ട്, ഈ റാഡിക്കലിനെ തൊട്ട് കവർ ചെയ്ത് കൊളിയോറൈസ എന്നൊരു പോർഷനും കൂടെ ഉണ്ട്. ഈ കൊളിയോറൈസ എന്താണ്? ഈ നമ്മുടെ റൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ പ്ലുമിയുകൾ, പ്ലുമിയുകൾ ഭാവിയിൽ സ്റ്റെമ്മായിട്ടുള്ള സ്ട്രക്ചറാണ്. അതുമാത്രമല്ല, എന്തും കൂടെ ഉണ്ട് നമ്മുടെ ഈ ഡൈക്കോട്ട് ഡൈക്കോട്ട് എംബ്രിയോ. മോണോകോട്ട് എംബ്രിയോ നോക്കുമ്പോൾ മോണോകോട്ട് എംബ്രിയോയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, എൻഡോസ്പേം പ്രസൻ്റ് ആയിരിക്കും, എൻഡോസ്പേം പെർസിസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഡൈക്കോട്ട് എംബ്രിയോ നോക്കുമ്പോൾ അങ്ങനെ കാണത്തില്ല. അതുമാത്രമല്ല, നമ്മുടെ ഈ ഡൈക്കോട്ട് എംബ്രിയോ നോക്കുമ്പോൾ നമ്മുടെ റൂട്ടായിട്ട് ഭാവിയിൽ വരാവുന്ന റാഡിക്കലിന് ഒരു പ്രൊട്ടക്ഷൻ മാത്രം, റാഡിക്കലിന് മാത്രം റൂട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷനെ കാണുകയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, റാഡിക്കലിന് തൊട്ട് താഴെയായിട്ട് കൊളോറൈസ് ചെയ്യും, പ്ലുമിയിലിന് തൊട്ട് മേളായിട്ട് പ്രൊട്ടക്റ്റീവായിട്ട് കോളിയോപ്റ്റേലും എൻഡോ പ്രസിസ്റ്റൻ്റ് ആയിട്ട് എൻഡോസ്പേമും കാണപ്പെടും. ഇനി ഫ്രൂട്ട്, നമ്മൾ എൻഡോസ്പേം ഉണ്ടായി, എൻഡോസ്പേം എംബ്രിയോയെ കവർ ചെയ്യുന്നു, ന്യൂട്രീഷൻ നമ്മുടെ എംബ്രിയോയ്ക്ക് നറിഷ്മെൻറ്റ് കൊടുക്കുകയാണ് എൻഡോസ്പേമിൻ്റെ ഫംഗ്ഷൻ എന്ന് പഠിച്ചു. ഇനി ഫ്രൂട്ട് നമ്മൾ എല്ലാവരും ഫെമിലിയറാണ്. ഈ ഫ്രൂട്ട് എവിടെ നിന്ന്, എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞതെല്ലാം ഓവറിക്കകത്താണ് നടക്കുന്നത്. ഈ പ്രക്രിയകളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഓവറി എന്തായി മാറും? ഫ്രൂട്ടായിട്ട് മാറും. എക്സാമ്പിൾ മാംഗോ, ടൊമാറ്റോ, നമ്മൾ കാണുന്ന പല വെജിറ്റബിൾസും പല ഫ്രൂട്ട്സും ഇതിന് എക്സാമ്പിളാണ്. ഇനി ചിലത് നമ്മൾ ഫ്രൂട്ടാണെന്ന് വിചാരിക്കുമെങ്കിലും ചിലത് ഫ്രൂട്ട് കറക്റ്റ് ഒരു ഫ്രൂട്ട് എന്ന് നമുക്ക് ഒരു ഡെഫിനിഷൻ നമ്മൾ പറയുന്നു. ഓവർ ഡെവലപ്പ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ എല്ലാം കഴിഞ്ഞ് ഓവർ ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ടായി മാറും. എന്നാൽ ചില അങ്ങനെ അല്ലാത്ത ഫ്രൂട്ടുകളുണ്ട്, അതിനെ ഫാൾസ് ഫ്രൂട്ട് അഥവാ കപട ഫലങ്ങൾ എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ. ഇവയൊന്നും ട്രൂ ഫ്രൂട്ടല്ല, ഫാൾസ് ഫ്രൂട്ടാണ്. എങ്ങനെയാണ് ഈ ഫ്രൂട്ട് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഈ ഫ്ലവർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന തലാമസ് എന്ന പോർഷൻ എൻലാർജ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതിനെ നമ്മൾ ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി വേറൊരു പർട്ടിക്കുലർ ടൈപ്പ് ഫ്രൂട്ട് ഉണ്ട്, അതിനെ നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയും. പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടുകളെയാണ് നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഫ്രൂട്ടുകളുടെ പ്രത്യേകത സീഡ്ലെസ് ആയിരിക്കും. ഇത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പല ഫ്രൂട്ടുകളും നമുക്ക് സീഡ്ലെസ് ഗ്രേപ്പ് ഇപ്പോൾ വാങ്ങാം കേട്ടോ, അതായത് കുരുവില്ലാത്ത മുന്തിരിങ്ങ വാങ്ങാൻ കിട്ടും. അതെങ്ങനെയാണ്?
ഈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ചില ഗ്രോത്ത് ഹോർമോണുകളുടെ സഹായത്തോടെ നിങ്ങൾ പ്ലസ് വണ്ണിൽ ഡീറ്റെയിൽ ആയിട്ട് ഗ്രോത്ത് ഹോർമോണുകളെ പറ്റി, അപ്പോൾ അതിൽ വരുന്ന ചില ഗ്രോത്ത് ഹോർമോണുകളുടെ സഹായത്തോടെ നമ്മൾ എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ടുകളും ഇപ്പോൾ ഇൻഡ്യൂസ് ചെയ്തെടുക്കാറുണ്ട്. പിന്നെ നാച്ചുറലായിട്ടും പാർത്തനോകാർപ്പിക് ഫ്രൂട്ടുകൾ കാണുന്നു. ഇനി ഞാൻ പറയുന്ന ഈ ഇപ്പോൾ പറഞ്ഞ ഫ്രൂട്ടും ഇനി പറയുന്ന ടേമുകളും ഒക്കെ ഓർത്ത് വെക്കുക. ചോദ്യങ്ങളും വൺ വേർഡായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനലൈസിസ് നോക്കുമ്പോൾ കൂടുതലും സിംഗിൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതാണ് ബയോളജിയിൽ പലരുടെയും മാർക്ക് കൊണ്ടുപോകുന്നത്. അവന് നമുക്ക് നോക്കാം അടുത്ത് എന്താണ് പെരിസ്പം. പെരിസ്പം പെരിസ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസിസ്റ്റൻ്റ് റമനൻ്റ് ന്യൂസെല്ലസ്. അതായത് നമ്മൾ സ്ട്രക്ചർ പഠിച്ചപ്പോൾ ന്യൂസെല്ലസ് എന്ന് പറഞ്ഞത് അതായത് എംബ്രിയോസാക്കിന് നറിഷ്മെൻ്റ് കൊടുക്കുന്ന ഒരു സ്ട്രക്ചറുണ്ട്. ചില സീഡുകളിൽ ഈ ന്യൂസെല്ലസിൻ്റെ കുറച്ച് ഭാഗവും കൂടെ അതിൻ്റെ പുറത്ത് അറ്റാച്ച് ചെയ്തിരിക്കും, പ്രസിസ്റ്റ് ചെയ്തിരിക്കും. അങ്ങനെയുള്ള സീഡുകളെയാണ് നമ്മൾ പെരിസ്പേമസ് സീഡ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ കുരുമുളക്, ബീട്രൂട്ട് ഇതൊക്കെ അതിന് എക്സാമ്പിളുകളാണ്. ഇനി നമുക്ക് ഫൈനലി നമ്മുടെ എംബ്രിയോ എന്തായി മാറും, വിത്തായി മാറും. നമ്മുടെ ഓവറി ഫ്രൂട്ടായി എംബ്രിയോ എന്തായി, വിത്തായി മാറി. ഈ വിത്തായി മാറുമ്പോൾ രണ്ട് രീതിയിൽ ചില പ്ലാന്റുകൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മൾ എൻഡോസ്പേം ഉണ്ട്, എംബ്രിയോയ്ക്ക് നറിഷ്മെൻ്റ് ഉണ്ട്. ചിലതിൽ വിത്തായ ശേഷവും എൻഡോസ്പേം കാണും, ചിലതിലെന്താണ് എൻഡോസ്പേം കാണത്തില്ല. ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ എൻഡോസ്പേം മുഴുവനും കൺസ്യൂം ചെയ്യും. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള വിത്തുകളുണ്ട്, എൻഡോസ്പേമസ് സീഡും നോൺ എൻഡോസ്പേമസ് സീഡും. എൻഡോസ്പേമസ് സീഡ് അഥവാ ആൽബുമിനസ് സീഡ്, ഇതിൻ്റെ പ്രത്യേകത എന്താണ്, പ്രസൻസ് ഓഫ് എൻഡോസ് സീഡിൽ എന്തുണ്ട്, എൻഡോസ്പേമിൻ്റെ കണ്ടൻറ് ഉണ്ട്. എക്സാമ്പിൾ കാസ്റ്റർ, മെയ്സ്. നമ്മൾ കാണുന്ന മിക്ക മോണോകോട്ട് സീഡുകളും എൻഡോസ്പേമസ് ആണ്. അതിന് നമുക്ക് മറ്റൊരു പേര് പറയാം ആൽബുമിനസ് സീഡ് എന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അടുത്ത് അല്ലാത്ത ടൈപ്പ് സീഡുകൾ നോൺ എൻഡോസ്പേം സീഡ്. ഈ സീഡുകളുടെ പ്രത്യേകത ഈ വൃത്തുകൾക്ക് ചുറ്റും എൻഡോസ്പേം കാണത്തില്ല. ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ എൻഡോസ്പേമിനെ കൺസ്യൂം ചെയ്ത് അവർ ഡെവലപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പീ, ബീൻസ്, പയറും നിലക്കടലയുടെയൊക്കെ വിത്തുകൾ അതിന് ഉദാഹരണമാണ്. അപ്പോൾ അതിന് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, വാട്ട് ആർ നോൺ എൻഡോസ്പേമസ് സീഡ്, നോൺ എൻഡോസ്പേമസ് സീഡ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നോൺ ആൽബുമിനസ് സീഡ്, അതായത് എംബ്രിയോ വളരുമ്പോൾ എൻഡോസ്പേം കൺസ്യൂം ചെയ്യുന്നത് എന്താണ്, നോൺ എൻഡോസ്പേമസ് സീഡുകളാണ്. ഇനി കുറേ ടേമുകളാണ്, ആ ടേമുകൾ എന്താണെന്ന് പറയുന്നത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്ന് സീഡ് ഡോർമൻസി. സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ എംബ്രിയോ ഇനാക്റ്റീവ് ആവുന്ന സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റിയാണ് സീഡ് എംബ്രിയോ സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡെഡ് പാമിൽ കാണുന്ന എന്താണ്, ഇതിൻ്റെ എംബ്രിയോ ഇനാക്റ്റീവ് കണ്ടീഷനിൽ കുറേ നാൾ നിൽക്കാൻ പറ്റും. ഇനി അപ്പോമിക്സിസ്, എന്താണ് അപ്പോമിക്സിസ്? ഫെർട്ടിലൈസേഷൻ നടക്കാതെ വിത്തുണ്ടാവുകയാണെങ്കിൽ നമ്മളതിനെ അപ്പോമിക്സിസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ആസ്ട്രേസിയയിലും ചില ഗ്രാസ് ചെടികളുമാണ് കാണുന്നത്. അതെങ്ങനെയൊക്കെ സംഭവിക്കാം, നമ്മൾ പറഞ്ഞ ന്യൂസെല്ലസിൻ്റെ എംബ്രിയോസാക്കിന് ചുറ്റിയിരിക്കുന്ന കുറച്ച് ന്യൂസെല്ലസുകൾ എംബ്രിയോയായിട്ട് ഡെവലപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഡിപ്ലോയിഡ് എഗ്ഗ് സെൽ, എഗ്ഗ് ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള, സാധാരണ എഗ്ഗ് ഹാപ്ലോയിഡ് കണ്ടീഷനിൽ കാണുന്നത്. ചില റെയർ കേസ്, ചില പ്ലാന്റുകളിൽ റെയർ ഡിപ്ലോയിഡ് കണ്ടീഷൻ കാണും, ടു എൻ കണ്ടീഷൻ കാണുന്ന എഗ്ഗ് എന്താണ്, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഡയറക്റ്റായിട്ട് എംബ്രിയോ. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ വിത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, അപ്പോമിക്സിസ്. ഇനി ഫൈനലി ഒരു ടേമും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോക്കസ് സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നു, പോളി എംബ്രിയോണി. അതായത് ഒരു സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണപ്പെടുന്നതിനാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ കാണുന്നത് ഓറഞ്ച്, മാംഗോ, ഇതിൽ ഇങ്ങനെയുള്ള ഫ്രൂട്ടുകൾ കാണുന്നത് എങ്ങനെയാണ്, ഒരു സീഡിൽ, ഇതാണ് പ്രസൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ. ഒരു സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ അഥവാ ഭ്രൂണങ്ങൾ കാണുന്ന ഒരു കണ്ടീഷൻ, ഇതിനെയാണ് പോളി എംബ്രിയോ. അപ്പോൾ ഈ ടേമും എക്സാമ്പിളും നോക്കി വയ്ക്കുക. അപ്പോൾ ഈ പറഞ്ഞ കഥകളും ഈ പറഞ്ഞ ഓരോ പ്രോസസ്സുകളും, ചെയിൻ ആയിട്ടുള്ള പ്രോസസ്സുകളും, ഫ്ലോ ചാർട്ടുകളും, ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ടാണ്. ഇതിൽ ഒരു പോയിൻ്റ് പോലും വിടരുത്. അതുപോലെ പഠിക്കുക. ഫിഗറുകളും എല്ലാം നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഫിഗറുകളും കൂടി, ആ പോയിൻറ്റിൽ വരുന്ന ഫിഗർ നമ്മൾ ഇത് സ്ലൈഡിൽ ഉൾപ്പെടുത്തി നോക്കി പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നെങ്കിൽ അതിൻ്റെ അടിയിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മലയാളം ട്രാൻസ്ലേഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ കൂടെ എന്നെ വിളിക്കും. ഈ ചാനൽ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തോ ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യാൻ മറ്റുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോയുടെ ലിങ്കും ഈ നോട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു ഫോക്കസ് ഏരിയ ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.